وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ ഇനി രണ്ട് ഇമാമന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒരാളെ കുറിച്ച് അല്പം നമ്മൾ പറഞ്ഞു. ഒന്ന് അൽ ഇമാം മുഹമ്മദ് ഇബ്നു സുഹൂദ്, രണ്ടാമത്തേതിൽ ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിമ. ഈ മുഹമ്മദ് ഇബ്നു സുഹൂദ് നമ്മൾ പറഞ്ഞു സൗദി ഭരണകൂടം ഒന്നാമത്തേതിൻ്റെ സ്ഥാപകനാണ്. ഈ മുഹമ്മദ് ഇബ്നു സുഹൂദ്, ഈ മുഹമ്മദ് എന്നവരുടെ ഉപ്പ സുഹൂദിലേക്ക് ചേർത്താണ് ആൽ സുഹൂദ് കുടുംബം, സുഹൂദ് കുടുംബം. ഇപ്പോഴത്തെ രാജാവ് ഖാദിമുൽ ഹർമൈൻ സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ്, ഈ അബ്ദുൽ അസീസാണ് ഇവരുടെ ഉപ്പ. അബ്ദുൽ അസീസാണ് ഈ മൂന്നാം സൗദി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുൽ അസീസ് എന്നിവരുടെ ഉപ്പ അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പ ഫൈസൽ, അദ്ദേഹത്തിൻ്റെ ഉപ്പ തുർക്കി ഇബ്നു അബ്ദില്ല, ഫൈസൽ ഇബ്നു തുർക്കി, തുർക്കി ഇബ്നു അബ്ദില്ല. ഈ തുർക്കി ഇബ്നു അബ്ദില്ലയുടെ ഉപ്പ അതാണ് അബ്ദുള്ള ഇബ്നു സൗദ്. ഈ അബ്ദുള്ള ഇബ്നു സൗദാണ് ഒന്നാം സൗദ് ഭരണകൂടത്തിലെ അവസാനത്തെ ഭരണാധികാരി. നമ്മൾ പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഇവിടെ നിന്ന് നാട് കടത്തി, അദ്ദേഹം തൻ്റെ ജീവനും രക്തവും നൽകിയിട്ടാണ് ഇവിടെ ദറിയ മോചിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് അവസാനത്തെ ഭരണാധികാരി തുർക്കി അബ്ദുൽ അബ്ദില്ല, രണ്ടാം സൗദി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. ഈ അബ്ദുള്ള ഇബ്നു സൗദിൻ്റെ ഉപ്പ സൗദ് ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ്, ആ ഉപ്പ മുഹമ്മദ് ഇബ്നു സൗദ് അതാണ് ഒന്നാം സൗദി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ. ആ മുഹമ്മദ് ഇബ്നു സൗദിൻ്റെ ഉപ്പ അതാണ് നമ്മൾ പറഞ്ഞത് മുഹമ്മദ് ഇബ്നു സൗദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഖറിൻ ഇബ്നു മർഖാൻ ഇബ്നു ഇബ്രാഹിം ഇബ്നു മൂസ ഇബ്നു റബീഅ ഇബ്നു മാനിയ അൽ മുറൈദി, അദ്ദേഹമാണ് ദറിയ സ്ഥാപിച്ചതെന്നുള്ള വിഷയം. അപ്പോൾ ഇത് ഈ പരമ്പരയിൽ മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹിയുടെ ഉപ്പ അതാണ്, അതിലേക്ക് ചേർത്താണ് ആര്, ഈ ആൽ സൗദ് കുടുംബം. മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറാബ്ദം 1100 ജനിക്കുന്നത്, ഹിജറാബ്ദം 1100. അദ്ദേഹം മരണപ്പെടുന്നത് 1179. അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 1139. അവൻ 39 മുതൽ അദ്ദേഹം ഭരണം നടത്തി 79 വരെ, അപ്പം എത്ര വർഷം, 40 വർഷം. അതിൽ 20 വർഷം അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനോടൊപ്പം ഭരണത്തിലുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹം 20 വർഷം വരെ ഭരിച്ചിട്ടുണ്ട്. ആ 20 വർഷം അദ്ദേഹം ഭരണം നടത്തിയ അതാണ് ഇപ്പം നടന്ന കഴിഞ്ഞ 22-ാം തീയതിയുടെ ഫൗണ്ടേഷൻ്റെ യൗമുത്തസീസ്, അദ്ദേഹം ആ ഭരണം തുടങ്ങിയ ദിവസം 1 ഫെബ്രുവരി 22-ാണ്. അപ്പോൾ അതാണ് യൗമുത്തസീസായിട്ട് വന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് ഹിജറാബ്ദം 1115. ഇദ്ദേഹം 110 ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 115. ഷെയ്ഖ് മരണപ്പെടുന്നത് 1206 ഹിജറാബ്ദം 1206. അപ്പോൾ മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടതിന് ശേഷം വീണ്ടും 10 പതിറ്റാണ്ടുകൾ ആര് ജീവിച്ചിട്ടുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിട്ടുണ്ട്. ആ
ഷെയ്ഖ് ഇമാം മുഹമ്മദ് ഇബ്നു സഊദിന് ശേഷം വന്ന ഭരണാധികാരിയാണ് നമ്മൾ പറഞ്ഞ ഷഹീദുൽ മെഹ്റാബ്. മെഹ്റാബിൽ ഷഹീദായ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഊദ് അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ഈ നവജാഗരണ പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളും പഠിപ്പിക്കലൊക്കെ. ചിത്രമായോ? ഇമാം മുഹമ്മദ് ഇബ്നു സഊദിനോടൊപ്പവും അതേപോലെ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് സഊദിനോടൊപ്പവും ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്ത് തുടങ്ങുന്നതിൻ്റെ ചരിത്രവും പിന്നെ ആ ദൗത്യം ഒരു ഗംഭീരമായൊരു ചരിത്രം, വളരെ ഗംഭീരമായ ചരിത്രമാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം ജനിക്കുന്നത് 1715. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ഉപ്പ അബ്ദുൽ വഹാബ് അദ്ദേഹം പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഒരു ഖാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രപിതാവ് സുലൈമാൻ ഇബ്നു അലി അദ്ദേഹം ഹംബലി മദ്ഹബിലും അതേപോലെ തന്നെ വിജ്ഞാന കുതുകുകൾക്ക് ആശ്രിതനായ ഒരു മുഫ്തിയും വലിയ പണ്ഡിതനുമായിരുന്നു. പണ്ഡിതന്മാരുടെ ഒരു കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാല്യം മുതൽ അറിവ് നുകരാനും അറിവുള്ള ഒരു തറവാട്ടിൽ പിറന്നതിനാൽ ആ ഒരു പിന്നെ അറിവിനോടുള്ള ഒരു താല്പര്യത്തിൽ വളരുവാനും അവസരമുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 10 വയസ്സാകുന്നതിന് മുമ്പ് ഖുർആൻ മനപ്പാടാക്കി. പിന്നെ അദ്ദേഹം വിജ്ഞാനം നേടുന്നതിൽ അതീവ തൽപരനായിരുന്നു, നല്ല ബുദ്ധി ജീവിയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു അനുഗ്രഹീത കുടുംബത്തെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് ഉപ്പ പണ്ഡിതനായിരുന്നു, പ്രപിതാവ് അവരെക്കാൾ വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളത് പറയാനും അദ്ദേഹം 10 വയസ്സിന് മുമ്പേ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാനും പിന്നെ ഫിഖ് പ്രത്യേകിച്ച് ഹംബലി ഫിഖ് പഠിക്കാൻ അതേപോലെ തന്നെ ഹദീസുകൾ പഠിക്കാനൊക്കെ അവസരം തരപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് പറഞ്ഞത് ഈ മഹാനെക്കുറിച്ചാണ് വളരെ മോശമായ രീതിയിൽ ചില ആളുകൾ അപവാദങ്ങൾ പറയുന്നത്. അപവാദമെന്ന് പറഞ്ഞെങ്കിൽ ചിലർ നമുക്കത് പറയാൻ പ്രയാസകരമായ രീതിയിലുള്ളതായ അപവാദമാണ്. അപവാദ പ്രചരണത്തിന് 80 അടി ഇസ്ലാം നൽകേണ്ട അപവാദങ്ങളാണ് പറയുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിൽ പിറന്ന ഒരു മഹാരഥനെക്കുറിച്ച് ഇങ്ങനെ പറയുക, അത് ഏറ്റു പറയുക, അത് പ്രചരിപ്പിക്കുന്നതിൽ ലജ്ജയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാകഷ്ടമാണ്. അലാകുല്ലിൻ, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം ഒഴിഞ്ഞയിലാണ് ഭൂജാതനായത്. പിന്നീട് അദ്ദേഹം ഈ ഒഴിഞ്ഞ അതേപോലെ ദറഇയ ദലം ഇതൊക്കെ റിയാദ് ഇതൊക്കെ അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. ഹുറൈമില എന്നൊക്കെ ഒരു നജദിലെ ഒരു പിന്നെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ദറഇയയോട് ഇത് ദറഇയാണ്, ഇതിനോട് തൊട്ടടുത്താണ് ഇവിടെയാണ് ഒഴിഞ്ഞ വരിക. അതിൻ്റെ മുകളിലായിട്ട് ഹുറൈമില റിയാദ് ഇങ്ങനെ ഒഴിഞ്ഞയിൽ ഭൂജാതനായി. അദ്ദേഹം ബാല്യം ഒഴിഞ്ഞയിൽ ചെലവഴിച്ചു. പിന്നീട് അദ്ദേഹം വിജ്ഞാനദാഹിയായി അറിവ് അഭ്യസിക്കുന്നവനായിട്ട് യാത്ര തുടരുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് മജ്മയിൽ മജ്മ അവിടെ അദ്ദേഹത്തിന് ഒരു പ്രമുഖ പണ്ഡിതനെ ലഭിച്ചു.
അബ്ദുള്ള ഇബ്നു ഇബ്രാഹിം ഇബ്നു സൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതൻ. അന്ധവിശ്വാസാനാചാരങ്ങളിൽ നജീദിൻ്റെ ദുരവസ്ഥയിൽ ഏറെ പൊറുതുകേട് കാണിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. ആ ഒരു പണ്ഡിതന് അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ പോയി, അതേപോലെ മദീനയിൽ പോയി. അവിടെയൊക്കെ അദ്ദേഹത്തിന് നല്ല പ്രാമാണികരായ ചില പണ്ഡിതന്മാർ ലഭിച്ചു. വിശിഷ്യ മദീനയിൽ മുഹമ്മദ് ഇബ്നു ഹയാത്ത് സിന്ധി എന്ന് പറയുന്ന പണ്ഡിതനെ, ഹദീസ് പണ്ഡിതനെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഷെയ്ഖ് ഈ വിദ്യ അഭ്യസിക്കുന്നവനായിട്ട് നജദിൽ നിന്ന് പുറപ്പെടുമ്പോഴും മക്കയിലെത്തുമ്പോഴും പിന്നെ മദീനയിലെത്തുമ്പോഴൊക്കെ അവിടെയുള്ള ദീനീയായിട്ടുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്, വളരെ പരിതാപകരമാണ്. തുർക്കികളുടെ ആധിപത്യത്തിലാണ് അവിടെ എല്ലാ കൈകാര്യകർത്തൃത്വവും. അറബി ഭാഷയിൽ ഖുർആൻ ഇറങ്ങി, ആ അറബി ഭാഷ പറഞ്ഞവിടെ പരിപാലനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. തുർക്കി ഭാഷയായിരുന്നു. എൻ്റെ ഹറമുകളിൽ വരെ അവിടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ സംസാരിച്ചിരുന്നത്. അറബി അറിയുന്ന ആളുകൾ കുറേ ജാരങ്ങൾക്കും കുറേ മക്കാമ്പുകൾക്കും കുബ്ബകൾക്കും സേവകരായിട്ട് എന്നുള്ളതല്ലാതെ അവർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും അന്ധവിശ്വാസാനാചാരങ്ങളാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ മുഹമ്മദ് ഇബ്നു ഹയാത്ത് സിന്ധിയുടെ അടുക്കൽ മസ്ജിദുൻ നബവിയിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ ദീനിൽ നിരക്കാത്ത കാര്യങ്ങൾ, ഷിർക്കിയായ ബിദഅവിയായ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ മുഹമ്മദ് ഇബ്നു ഹയാത്ത് സിന്ധിയോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിന്ധി ഒരായത്ത് ഓതി കൊടുത്തു എന്നാണ്. മുഹമ്മദ് ഇബ്നു ഹയാത്ത് സിന്ധി ഒരായത്ത് ഓതി കൊടുത്തു എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്. ഇന്ന ഹാഉലായി മുതബ്ബറും മാ ഹും ഫീഹി വബാത്തലും മാ കാനൂ യഅമലൂൻ എന്ന ആയത്ത് ഓതി എന്നാണ്. അതായത് ഇക്കൂട്ടർ ഏതൊരു കാര്യത്തിലാണുള്ളത് അത് മുഴുവനും മുതബ്ബറാണ്, നശിക്കുന്നതാണ്, തീരുന്നതാണ്. വബാത്തലും മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നത് അത്രയും നിരർത്ഥകവുമാണ് എന്ന ആയത്ത്. അത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അവിടെ പിന്നെ കടന്നുപോയല്ലോ. പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സമുദ്രം കടന്ന് വന്നപ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടുവന്നല്ലേ. അപ്പോൾ അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്താണത്. ആ ആയത്താണ് സിന്ധി ഷെയ്ഖ് മോദി കൊടുത്തതെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില പണ്ഡിതന്മാരെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിക്കുകയുണ്ടായി. അവരിൽ നിന്ന് അദ്ദേഹം ഇതേപോലെ ആദർശം പഠിച്ചു. അദ്ദേഹം പിന്നെ നജദിലേക്ക് മടങ്ങി, പിന്നെ ബസറയിൽ പോയി. ബസറയിൽ മുഹമ്മദിൽ മജ്മൂഅയ്യപ്പുള്ളതായ സലഫി പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അധ്യാപകരായി. അവിടെ അദ്ദേഹം അഭ്യസിക്കുന്നതോടൊപ്പം ഈ അന്ധവിശ്വാസാനാചാരങ്ങളെ എതിർക്കുന്ന അവസ്ഥയുണ്ടായി. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ദാവത്ത് തുടങ്ങി പഠിക്കുന്നതോടൊപ്പം. അദ്ദേഹത്തിന് അനുയായികളുണ്ടായി ബസറയിൽ. പക്ഷേ മഹാഭൂരിപക്ഷം അന്ധവിശ്വാസത്തിൻ്റെ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിനെതിരിൽ തിരിയുകയും അദ്ദേഹത്തെ വധിക്കുവാൻ പരിപാടി ഇടുകയും ചെയ്തപ്പോൾ അത് മണത്തറിഞ്ഞ് അദ്ദേഹം ബസറ വിടുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം കാൽനടയായി ജുബൈർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും അഹ്സവായി ഹുറൈമിലായിലെത്തി. ഹുറൈമിലായിൽ അന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പ അബ്ദുൽ വഹാബ് ഹുറൈമിലായിലെ പിന്നെ ഖാദിയായിരുന്നു. ഹുറൈമില ദേശത്തെ ഖാദിയായിരുന്നു. അപ്പോൾ വാപ്പാൻ്റെ കൂടെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി. അദ്ദേഹം ഈ അന്ധവിശ്വാസാനാചാരങ്ങൾ എതിർത്തു, കാരണം അതൊക്കെ വളരെ രൂക്ഷമായിരുന്നു. പക്ഷേ പിതാവ് അദ്ദേഹത്തെ ഈ രൂക്ഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ എതിർപ്പിൽ അനുഷ്ഠാനം രേഖപ്പെടുത്തി അദ്ദേഹത്തോട് ഒതുങ്ങാൻ പറഞ്ഞപ്പോൾ വാപ്പാനെ മാനിച്ച അദ്ദേഹം വാപ്പായുടെ മരണം വരെ ഒതുങ്ങിക്കഴിയാണ്ടത്. പക്ഷേ വാപ്പായുടെ മരണശേഷം വീണ്ടും അദ്ദേഹം തിന്മകളെ എതിർത്ത്, ഹുറൈമിലായിൽ തിന്മകളെ എതിർത്തപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകളേക്കാൾ മറ്റ് തിന്മകൾ ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഷെയ്ഖിനെതിരിൽ തിരിഞ്ഞപ്പോൾ ഷെയ്ഖിന് അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം
ഉദയനയിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹം ഉദയനയിൽ എത്തുന്നത്. ഉദയന അന്ന് ആലുന്ന അമർ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു. അടുത്ത ഭരണാധികാരിയായിരുന്നു ഉസ്മാൻ ഇബ്നു അമർ. ഈ ഉസ്മാൻ ഇബ്നു അമർ എന്നവർ ശേഷന് ഒരഭയമായി. അദ്ദേഹത്തെ ഷെയ്ഖ് തൻ്റെ ആദർശം അറിയിച്ചു. ആ ആദർശ പ്രചരണത്തിനുള്ള സഹായവും അതേപോലെ തന്നെ അവസരവും ഉസ്മാൻ ഇബ്നു അമർ അൽ ഉറൈനി എന്ന് പറയുന്ന ഉയൈനയിലെ അന്നത്തെ ഭരണാധികാരി അത് നൽകുകയുണ്ടായി, വകവെക്കുകയുണ്ടായി. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അമറും ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും കുറേ അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളെ അവർ ഇല്ലായ്മ ചെയ്യുകയുണ്ടായത്. അതിൽപ്പെട്ടതാണ് ജബീലയിൽ സെയ്ദ് ബിൻ അൽ ഖത്താബിൻ്റെ പേരിലുണ്ടായിരുന്ന കുബ്ബ. അതൊരു ആരാധന കേന്ദ്രമായിരുന്നു. ആ ഖബറിനെ ആശ്രയിക്കുന്നവരായിരുന്നു നജദിലെ മഹാഭൂരിപക്ഷം. ആ ഖബറിനെ, ആ കുബ്ബയെ തകർക്കുവാൻ പേടിയായിരുന്നു ആളുകൾക്ക്. സഹായമായി ഉസ്മാൻ ബിൻ അമർ ആളുകളെ നൽകിയെങ്കിലും അവർക്ക് പോലും പൊളിക്കാൻ പേടിയായിരുന്നു. കാരണം കുരുത്തക്കടി ഒട്ടുമെന്നുള്ള പേടി, ഇങ്ങനത്തെ വിഷയങ്ങൾ. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുന്നിട്ട് ഇറങ്ങിയാണ് അത് ഈ ആരാധിക്കപ്പെടുന്ന ആ കുബ്ബയെ അവിടെ നിന്ന് തകർക്കുകയുണ്ടായത്. അതേപോലെ തന്നെ മറ്റു കബറുകൾ ഞാൻ പറഞ്ഞില്ലേ, 17 വൃക്ഷങ്ങൾ ആരാധിക്കപ്പെടുന്നതിനെ മുറിച്ചു എന്നാണ്. ഒയൽമയിൽ ഉസ്മാൻ ഇബ്നു അമറിനോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കുറേ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങൾ ഇതേപോലെ അവർ ഒരുമിച്ച് പിന്നെ ഇല്ലായ്മ ചെയ്തു. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിധി ഒരു സുപ്രധാന സംഭവം അരങ്ങേറുന്നത്. ഷെയ്ഖിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ താൻ വ്യഭിചരിച്ചു എന്ന് സമ്മതം പറയുകയുണ്ടായി, അംഗീകാരം പറയുകയുണ്ടായി. താൻ വ്യഭിചരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നിൽ ശിക്ഷ നടപ്പിലാക്കണം. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പിന്നെ തൗബ ചെയ്യാനും നന്നായി ജീവിക്കാനും പറഞ്ഞു. അവർ എങ്ങനെയെങ്കിലും മടങ്ങിപ്പോകുന്ന മാർഗമാണ്. കുറേ കാര്യങ്ങൾ അവരെ ഉപദേശിച്ചു, നിർദ്ദേശിച്ചു. പക്ഷേ ഈ സ്ത്രീ പിന്നെയും പിന്നെയും വന്ന് താൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ശുദ്ധീകരിക്കണമെന്ന രീതിയിൽ ഷെയ്ഖിനോട് ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാതൃക പ്രകാരമാണ് ഷെയ്ഖ് എന്ത് ചെയ്തത്, അവരോട് തൗബ ചെയ്ത് മടങ്ങാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചിലർ വന്നില്ലേ തെറ്റ് ചെയ്തിട്ട്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു, പശ്ചാത്തപിക്കാൻ പറഞ്ഞു. ഒരു ഹദീസിൽ ഒരാൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് ഇരിക്കുകയാണ്, നിസ്കരിക്കാം, ഇഖാമത്ത് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, റസൂലേ, ഞാൻ അസബ്തു ഹദ്ദൻ ഫാഖിം അലയ്യ, ഞാനൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ എന്നിൽ നടപ്പിലാക്കണം എന്ന് പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാത്തവരിയിരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ ആ വഴിയിൽ വന്നിട്ട് ഇയാൾ പറഞ്ഞു, റസൂലേ, ഞാൻ തെറ്റ് ചെയ്തു, നിങ്ങളിൽ എന്നെ ശിക്ഷ നടപ്പിലാക്കണം. അത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും മാറി, എങ്ങനെയെങ്കിലും ഇയാൾ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീണ്ടും അവിടെ നിന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതേക്ക് ഇക്കാമത്ത് വിളിച്ചപ്പോൾ റസൂലുള്ള ഇയാളെ പരിഗണിക്കാതെ വേറെ നിസ്കരിക്കാമെന്ന്. അപ്പോൾ ഇത് നിരീക്ഷിക്കുന്ന റാവി സഹാബി, എനിക്ക് തോന്നുന്നു ഉബയ്യുബിന് കാബാന്ന് തോന്നുന്നു, സഹാബി ഇത് കാണുന്നുണ്ട്. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് സലാം വീട്ടിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഈ വ്യക്തി അയാൾ എന്ത് ചെയ്ത്, വേഗം റസൂലുള്ളാൻ്റെ പിന്നാലെ ഓടി. അപ്പോൾ ഇത് പിന്നെ സാക്ഷിയായ ഉബയ്യ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പിന്നാലെ ചെന്ന്. അപ്പോൾ അയാൾ റസൂലുള്ള പോണ വഴിയിൽ മുന്നിൽ നിന്നിട്ട് തളച്ചിട്ട് പറയാണ്, ഇനി അസബ്തു ഹദ്ദൻ ഫാഖിം അലയ്യ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, അലസ്ത ഖറജ്ത മിൻ ബൈതിക ബിൽ വുദു വശഹിത്ത മാനസ്സല, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വുദു ചെയ്തിട്ടല്ലേ ഇറങ്ങിയത്,
നിങ്ങൾ നമ്മുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുത്തില്ലേ? നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. أقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات إن الله آيتو ديت نفسي أصلا ما تنلا ديت فرمو دغين داي أبو إيري وكتي تتتي جايد دت آيال پستاد بكو مالد خردو ممالو جايد جايد اللا دان تنميدا تتتي لك آيال مدنگات ودم آيال شدیگر کا پتن ننگل پنا آيال حد نرپلا کند گاری اللا ഒരു മനുഷ്യന് സ്ഫുടം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അത് തോബയിലൂടെയും സൽപ്രവൃത്തിയിലൂടെയും ആണെങ്കിൽ അത് മതി. അതല്ല ഹദ്ദിലൂടെയാണെങ്കിൽ പിന്നെ അപ്പൊ ഹദ്ദ്. ഇതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് മഹദിയോട് തോബ ചെയ്യാൻ പറഞ്ഞിട്ട് അവര് പിരിച്ചുവിട്ടു. പക്ഷെ വീണ്ടും വീണ്ടും വന്നിട്ട് അവരത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ശിക്ഷ അവരിൽ നടപ്പിലാക്കി. അവർ വിവാഹിതയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇറങ്ങി ഉള്ള ശിക്ഷ അവരിൽ നടപ്പിലാക്കി. ഇത് നടപ്പിലാക്കിയതോടുകൂടി ഷെയ്ഖിൻ്റെ ദാവത്തിൽ പുറകു മുട്ടുന്ന കുറേ ശത്രുക്കളുണ്ടായിരുന്നു, ഇവിടെ കുറേ ആളുകളുണ്ട്. അതിലാണ് ഇബിന് അഫാലിഖ്, അബ്ദുറഹ്മാൻ ഇബിന് അഫാലിഖ് എന്ന് പറഞ്ഞൊരു ഷെയ്ഖുണ്ട്. അദ്ദേഹമൊക്കെ ഇളകി വശായി. അന്ന് ഈ ഉവൈനയിലെ ആലു മാമർ കുടുംബം അവിടെ ഭരണം നടത്തിയിരുന്നത് അഹ്സയിലെ ബനു ഖാലിദ് കുടുംബം ഉണ്ടല്ലോ, അവരുടെ കീഴിലായിട്ടാണ്, അവരുടെ സഹായത്തിലും ഒക്കെ ആയിട്ടാണ്. അവിടെ സുലൈമാൻ ഇബ്നു മുഹമ്മദ് അൽ ഹുമൈദി അൽ ഖുവൈലിദി എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. ഈ സുലൈമാൻ ഇബ്നു മുഹമ്മദ് അൽ ഹുമൈദി അൽ ഖുവൈലിദി അയാൾ ഭീഷണിപ്പെടുത്തി. ആരെ? ഉസ്മാൻ ഇബ്നു മാമറിനെ, ഉയൈനയിലെ ഭരണാധികാരിയെ. ആ ഭീഷണിയിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ വധിക്കാനായിരുന്നു കൽപ്പന. അതില്ല എങ്കിൽ അഹ്സയിൽ നിന്നുള്ള വരുമാനം നിലക്കും, പിന്നെ മറ്റു ശിക്ഷാ മുറകളെ ഏൽക്കേണ്ടി വരുന്നതായിരുന്നു ഭീഷണി. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു മഅമർ എന്നവർ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പിന്നെ തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞിട്ട് പോകാൻ പറയണത്, ഉവൈനയിൽ നിന്ന് പോകാൻ പറയണത്. അങ്ങനെ ഉവൈനയിൽ നിന്ന് പോകാൻ പലായനം ചെയ്യാൻ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നിർബന്ധിതനായി. അങ്ങനെ അദ്ദേഹം ഉവൈനെ വിടാൻ, ശരിക്കും കൊല്ലാനാണ് പറഞ്ഞത്, പക്ഷെ ഉസ്മാൻ ഇബ്നു മഅമറിന് അറിയാം ആരെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ. അദ്ദേഹം വധിച്ചില്ല, പോകാൻ പറഞ്ഞു. ഫരീദ് അബ്ദുഫൈരി എന്ന് പറയുന്ന ഒരു പിന്നെ പടയാളിയുമായിട്ട് ഒരു വ്യക്തിയെ ഷെയ്ഖിൻ്റെ പിന്നാലെ അയച്ചു. പിന്നാലെ അയച്ചു ഷെയ്ഖിനെ നാട്ടിൽ നിന്ന് യാത്രയാക്കാൻ, പുറത്താക്കാൻ. അങ്ങനെ ഷെയ്ഖ് എന്ത് ചെയ്തു, ഉയൈനെ വിട്ടു. പിന്നെയാണ് ഷെയ്ഖ് എന്ത് ചെയ്യുന്നത്, ഉയൈനിലെത്തുന്നത്. ഇവിടെ ചരിത്രം, ഈ ഫരീദ് ദുഫൈരിയോട് ഉസ്മാൻ ഇബ്നു മഅമർ വഴിയിൽ വെച്ച് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു വഴിയിൽ വെച്ച്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ കഴിയാത്ത, ഷെയ്ഖിന് വധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാവുകയാണ് ഉണ്ടായത് എന്ന് പല ചരിത്രത്തിലും വായിക്കാൻ സാധിക്കും. ചില ചരിത്രകാരന്മാർ അത് പിന്നെ ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ ഇബ്നു മഅമർ എന്ന മഹാൻ ഫരീദ് ദുഫൈരിയോട് ഷെയ്ഖിനെ വഴിയിൽ വെച്ച് വധിക്കണം എന്ന് കൽപ്പിച്ചത് ഈ ചരിത്രം സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഒക്കെ ചരിത്രം സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്തത് ഒന്ന് റോബത്തുൽ അഫ്ഹാം എന്ന് പറയുന്ന ഈ ഹുസൈൻ ഇബ്നു ഖന്നാമിൻ്റെ ഗ്രന്ഥമാണ്. അവൻ താരിഖ് മജീദ് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. പിന്നൊന്ന് ഉസ്മാൻ ഇബ്നു ബിഷർ എന്ന വ്യക്തിയുടെ ഉൻവാനുൽ മജീദ് ഫി താരിഖ് മജീദ് എന്ന ഗ്രന്ഥമാണ്. ഈ ഉൻവാനുൽ മജീദിലാണ് ഈ ഒരു വിഷയം ഉള്ളത്, ദുഫൈരിയോട് കൊല്ലാൻ പറഞ്ഞു എന്നുള്ള വിഷയം. പക്ഷേ ഈ ഇബ്നു ബിഷർ, ഉസ്മാൻ ഇബ്നു ബിഷർ, അദ്ദേഹം തന്നെ പിന്നീട്
ഈ വാർത്ത തിരുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഞാനങ്ങനെ ഒരു വാർത്ത കൊടുത്തിരുന്നു, പക്ഷേ അത് വാർത്ത ശരിയല്ല, ഞാൻ പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഒൻവാനുള്ള മജീദ് തന്നെ പിന്നീട് അത് പറഞ്ഞത് വായിക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം തിരുത്തിയത് പല ആളുകൾക്കും അറിയില്ല, അതുകൊണ്ട് ഈ ഒരു അബദ്ധം അത് പലരും എടുത്ത് പിന്നീടും പറയുന്നൊരവസ്ഥ കാണും. യഥാർത്ഥത്തിൽ ഉസ്മാൻ ഇബ്നു അമർ എന്നിവർ അങ്ങനെ ഒരു ഉദ്ദേശക്കാരനോ കൽപ്പന ഇറക്കിയ ആളായിരുന്നില്ല എന്നുള്ളതാണ്. ഫരീദ് ദുഫൈറിയെ നിയോഗിച്ചു ഇദ്ദേഹത്തെ പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബിനെ പിന്നെ യാത്രയാക്കുന്നതിന് വേണ്ടി എന്നുള്ളത് ശരിയാണ്. ഏതായാലും ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒയൈനയിൽ നിന്ന് പുറപ്പെട്ടു ദറയിലെത്തി. നമ്മളല്ലേ ഈ ഒയൈനയിലെ കാലഘട്ടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പല അനുഗ്രഹീത കർമ്മങ്ങളും നിർവഹിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ഈ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ കേന്ദ്രങ്ങളെ പലതിനെയും ഇല്ലായ്മ ചെയ്തു എന്നുള്ളത്. നമസ്കാരം ജമാഅത്തായി സംഘടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല, ജമാഅത്തായിട്ടുള്ള നമസ്കാരം സംഘടിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഈ ഹിസ്ബ എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള അനുഗ്രഹീത കർമ്മം അത് നടപ്പിലാക്കി. ഇതൊക്കെ ഒഴിയിൽ ഉസ്മാൻ ഇബ്നു മാമറിനോടൊപ്പം നിലയുറപ്പിച്ച നാളുകളിലെ ഷെയ്ഖിൻ്റെ സംഭാവനകളാണ്. നമ്മൾ പറഞ്ഞില്ലേ സയ്യിദ് ഇബ്നു ഖത്താബിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ആ കുബ്ബ പലരുടെയും ആശാകേന്ദ്രമായിട്ട് ആ കുബ്ബയാണ് ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഇല്ലായ്മ ചെയ്തത് ഈ ഒരു ഒഴിഞ്ഞ കാലഘട്ടത്തിലാണ്. ചില ആളുകൾ പറയുന്നത് വഹാബി ഗവൺമെൻറ്, വഹാബി ഗവൺമെൻറ് എന്ന് പറയും. പക്ഷേ വഹാബി ഗവൺമെൻറ്റിലേക്ക് ശേഷം എത്തുന്നതിന് മുമ്പ് നടന്ന കാര്യമാണിതൊക്കെ, ഈ പ്രവർത്തനങ്ങളൊക്കെ. ഏതായാലും പിന്നെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ദറയിലെത്തിയ ആ വിഷയം ഇവിടെ കുറച്ച് പിന്നെ ചരിത്ര റിപ്പോർട്ടുകളാണത് നമ്മൾ പിന്നെ അതിൻ്റെ ഉദ്ദേശമാണ് പറഞ്ഞത്. ദറയിലെത്തിയ ആ ചരിത്രവും അന്നത്തെ സംഭവ വികാസങ്ങളും അത് വേറെ ഏറെ ഹൃദയസ്പൃക്കായ ഒരു വിഷയമാണ്. ദറയിയുടെ പഴയ ചിത്രമാണത് ആ കാണുന്നത്. അത് ഉസ്മാനികൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ചിത്രം നമ്മൾ കണ്ട്. ഇപ്പോൾ ദറയിയെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പിന്നെ നാഗരികമാക്കുന്നുണ്ട്. നമ്മൾ റിയാദിൽ പോയിട്ടുണ്ടെങ്കിൽ ദറയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ പഴയ അവരുടെ ചരിത്ര സ്മാരകങ്ങളൊക്കെ അവരെന്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ പിന്നെ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഇത് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ഒരു പിന്നെ ടൂറിസത്തിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യാതിൽ പോയിട്ടുണ്ടെങ്കിൽ മഹാകാഴ്ചയാണ്, ഒരു വലിയ ഏരിയ, നല്ല സുന്ദരമായ ചരിത്ര കാഴ്ചകളാണ്. ഏതായാലും ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദറയിലെത്തി. അദ്ദേഹം പലായനം ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുല്ല ഇബ്നു സുവൈലിം എന്ന വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹം ഒരു അസ്ര നമസ്കാര സമയത്തെത്തി, അന്ന് അവിടെ താമസിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഈ അഹമ്മദ് എന്നവരുടെ വീട്ടിലേക്ക് ഷെയ്ഖ് താമസം മാറി. അവിടെ ഷെയ്ഖിൻ്റെ ക്ലാസുകളും അതേപോലെ തന്നെ അധ്യാപനങ്ങളും തുടങ്ങി. ഷെയ്ഖിനെ തേടി സന്ദർശകരുടെ വരവായി. ഷെയ്ഖിനെ സന്ദർശിച്ചവരിൽ രണ്ട് നേതാ അമീറന്മാരുണ്ടായിരുന്നു. അവരാണ് ഈ മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കളായ സനിയാനും അതേപോലെ രണ്ടാമത്തെ പേര് എനിക്ക് കൂട്ടി രണ്ടു പേർ. ഷെയ്ഖിൻ്റെ അധ്യാപനങ്ങൾ അവർ കേട്ടു. അതിനു മുമ്പ് തന്നെ ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ അറേബ്യൻ ഉപദ്വീപിൽ വാർത്ത പറഞ്ഞിട്ടുണ്ട്. മിസിഷ്യ നജ്ദി
അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് സഹോദരങ്ങൾ ഷെയ്ഖിനെ അങ്ങോട്ട് ചെന്ന് കാണാനും ഷെയ്ഖുമായി സംസാരിക്കാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഷെയ്ഖ് വരട്ടെ എന്ന് ഇമാം പറഞ്ഞപ്പോൾ ഷെയ്ഖിനെ അങ്ങോട്ട് ചെന്ന് കാണാനാണ് ഇവർ പറയേണ്ടത്. മഷാരി അതേപോലെ തന്നെ സനിയാൻ, ഇതാണ് രണ്ട് പേർ അല്ലേ, ഈ രണ്ട് പേർ. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ചാണ് മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഈ അഹമ്മദ് ഇബ്നു സുലൈമിൻ്റെ വീട്ടിൽ സന്ദർശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മുഹമ്മദ് ഇബ്നു സഊദ് രാജാവിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ പേര് മോഗുബൈ ബിന്ത് അബി വത്തുബാൻ എന്നായിരുന്നു. ആലു കസീർ കുടുംബത്തിലെ മെമ്പറായ മൗദി ബിന്ദ് അബി വത്തുബാൻ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഇന്ന ഹാദ അത ഇലൈക വഹുവ ഗനീമത്തുൻ സാഖഹ അല്ലാഹു ലക് ഫഅക്രിംഹു വഅദ്ദിംഹു വഗ്തനി നുസ്രതഹു എന്നാണ്. വലിയ പണ്ഡിതയും ബുദ്ധിപൂർണതയുള്ള മഹദിയുമായിരുന്നു ഈ മോദി. അവർ പറഞ്ഞത് ഇന്നഹാദ ഈ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അത ഇലൈക് താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഗനീമത്തുൻ അദ്ദേഹം ഒരു ഗനീമത്താണ്, സ്വത്താണ്. സാഖഹ അല്ലാഹു ലക് താങ്കൾക്ക് അല്ലാഹു കൊണ്ടെത്തിച്ച ഗനീമത്താണ്. അതുകൊണ്ട് ഫഅക്രിമുഹു അദ്ദേഹത്തെ ആദരിക്കുക, വഅദ്ദിംഹു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുക, വഗ്തനി നുസ്രതഹു അദ്ദേഹത്തെ സഹായിച്ച് അവസരം ഉപയോഗപ്പെടുത്തുക. ഇതാണ് മോദി തൻ്റെ ഭർത്താവിനോട് പറയുകയുണ്ടായത്. ആ ഭാര്യയുടെ ഈ സംസാരം വസീയത്ത് അതേപോലെ സഹോദരങ്ങളായ മഷാരിയുടെയും ഫനിയാൻ്റെയും പിന്നെ ഈ ഒരു പ്രേരണയകൽ അതേറ്റിയാണ് മുഹമ്മദ് ഇബ്നു സഊദ് ഇമാം മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ദറയയിൽ അദ്ദേഹമായിട്ട് സന്ധിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് അബ്ഷിർ ബി ബിലാദിൻ ഖൈറു മിൻ ബിലാദിക് വ അബ്ഷിർ ബിൽ ഇസ്സി വൽ മനഅ എന്നാണ്. മുഹമ്മദ് ഇബ്നു സഊദ് അവർ ഉടമ്പടി ചെയ്യാണ്, താങ്കളുടെ നാടിനേക്കാൾ നല്ല ഒരു നാട് അതാണ് താങ്കൾക്ക് ദറയ്യ. അദ്ദേഹത്തിൻ്റെ നാട് ഉയർന്നെയാണ്, അതിനേക്കാൾ നല്ല നാടാണ് ദറയ്യ. അതിൽ നിങ്ങൾക്ക് അവസരമുണ്ട്, സന്തോഷിക്കുക. അതേപോലെ തന്നെ വഅബ്ഷിർ ബിൽ ഇസ്സി വൽ മനഅ, നിങ്ങൾക്ക് പ്രതാപമുണ്ട്, ഇവിടെ ഒരിക്കലും നിങ്ങൾ അപമാനിതനല്ല. അതേപോലെ നിങ്ങൾക്ക് സുരക്ഷയുണ്ട്, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഷെയ്ഖിനോട് രണ്ട് നിബന്ധന പറയുന്നുണ്ട് മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതൊന്ന്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബാഹ്യലോകത്ത് സ്വാധീനമുണ്ടായാൽ ദർഇയയെ വിട്ടു പോകാൻ പാടില്ല എന്നുള്ള വിഷയമാണ്. തങ്ങളെ വിട്ട് പോകാൻ പാടില്ല എന്നുള്ള വിഷയമാണ്. രണ്ടാമത്തേത്, ദറഇയ നിവാസികളിൽ നിന്ന് മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി വർഷാവർഷം ഖറാജ് സ്വീകരിക്കാറുണ്ടായിരുന്നു. അവരുടെ വിളവിന് ഒരു നിർണിത വിഹിതം ഭരണകൂടം സ്വീകരിക്കാറുണ്ടായിരുന്നു, ബൈത്തുൽ മാൽ സ്വീകരിക്കാറുണ്ടായിരുന്നു. അത് വിളങ്ങരുത്, തടയരുത് എന്നും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇമാം മുഹമ്മദ് ബിൻ സഊദ് പറയേണ്ട രണ്ട് നിബന്ധന. ഒന്ന്, പിന്നീട് പിൽക്കാലങ്ങളിൽ തങ്ങളെ വിട്ടുപോകരുത് എന്നുള്ളത്. രണ്ട്, ഈ ഒരു ഖറാജ് അത് തടയരുത് എന്നുള്ള വിഷയം. അതിന് ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അമ്മൽ ഊല, ഒന്നാമത്തേത്, അതായത് അദ്ദേഹത്തിന് അവസരങ്ങൾ തുറന്ന് പുറംലോകം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന അവസ്ഥ വന്നാൽ വിട്ടുപോവുക എന്നുള്ളത്, ആ വിഷയത്തിൽ പറഞ്ഞത് ഉപസുത്തു യദക്, ഇമാം മുഹമ്മദ് ബിൻ സഊദിനോട് പറഞ്ഞു നിങ്ങൾ കൈ നീട്ടു.
അദ്ദമു ബിദ്ദമി വൽഹദ്മു ബിൽഹദ്മി എന്നാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറയാം രണ്ടാമത്തേത്, ഈ ഖറാജ് വിളങ്ങരുത് എന്ന് പറഞ്ഞേ, അവർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിജയങ്ങളേകിയേക്കും, ദറയക്കപ്പുറം അവിടെ നിന്ന് താങ്കൾക്ക് ഗനീമത്ത് സ്വത്തുക്കൾ ധാരാളമായി അള്ളാഹു പകരം നൽകിയേക്കും. ഈ ഖറാജിൻ്റെ ആവശ്യം ഇല്ല, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഗനീമത്തായി കനിയും. അതുകൊണ്ട് ഈ ഖറാജിൽ വിരക്തനാവുക എന്ന് പറഞ്ഞു. ആദ്യത്തെ വിഷയത്തിൽ പറഞ്ഞ അദ്ദമു ബിദ്ദം വൽഹദ്മു ബിൽഹദ്മ്, അതായത് ശിഷ്ടകാലം നമ്മൾ ഒന്നിച്ചായിരിക്കും എന്നുള്ള ആ ഒരു കാര്യമാണ് അവിടെ ശൈഖ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ അദ്ദമു ബിദ്ദം വൽഹദ്മു ബിൽഹദ്മ്, ഇതും ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദാവത്തിനെയും അതേപോലെ തന്നെ ആലി സൗദ് ഭരണകൂടത്തെയും മോശമായി ചിത്രീകരിക്കുവാൻ ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു പ്രയോഗമാണ് അദ്ദമു ബിദ്ദം. നമ്മ എല്ലാവരെയും വ്യക്തം ചിന്തുക, വൽഹദ്മു ബിൽഹദ്മ് എന്ന എല്ലാവരെയും തകർക്കുക, ഇങ്ങനെയാണ് ഇതിന് അർത്ഥം വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചില ആളുകൾ യാതൊരു അടിസ്ഥാനമില്ലാതെ വായിൽ വരുന്നതൊക്കെയും പാടിക്കൊണ്ട് നടക്കുന്ന അതും വ്യാജം. അവരിതിന് പറയുന്നതാണ് രക്തം നന്നായി എല്ലാവരുടെയും ചിന്താനും നന്നായിട്ട് അടിച്ച് തകർക്കാനുമാണ് ബയ്യത്ത് സ്വീകരിച്ചത്, ബയ്യത്ത് ചെയ്തത് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പദത്തിന് അദ്ദമു ബിദ്ദം വൽഹദ്മു ബിൽഹദ്മ് എന്നതിന് അങ്ങനെ ഒരു അർത്ഥം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രയോഗമാണിത്. അതെപ്പോ എവിടെ? അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന സഹാബി അൻസാരിയാണ്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്ത മഹാനാണ്. അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത അൻസാരിയാണ് ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് സ്വീകരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വിഷയമുണ്ട്, അതെന്താ? റസൂലേ, ഞങ്ങളും യഹൂദരും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്, കരാറിലാണ്, ഉടമ്പടിയിലാണ്, കരാറിലാണ്. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അവർ ഞങ്ങളോട് അകലമാണ്. താങ്കൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഹിജ്റക്കപ്പുറം ഇനി മക്ക ഫത്ഹായി വിജയമായി എങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിട്ടേച്ചു പോകുമോ, നിങ്ങൾ ഞങ്ങളെ വിട്ടേച്ചു പോകുമോ എന്ന് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണിത്, ഉസാലിമു മൻ സാലമക്കും വ ഉഹാരിബു മൻ ഹാരബക്കും അന മിൻകും വ അൻതും മിന്നി അദ്ദമു ബിദ്ദമി വൽഹദ്മു ബിൽഹദ്മി. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരോട് സന്ധിയിലായോ അവരോട് ഞാൻ സന്ധിയാവും, നിങ്ങൾ ആരോട് യുദ്ധത്തിലായോ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. ഞാൻ നിങ്ങളിൽപ്പെട്ടവനാണ്, നിങ്ങൾ എന്നിൽപ്പെട്ടവനാണ്. അദ്ദമു ബിദ്ദമി വൽഹദ്മു ബിൽഹദ്മ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കരാർ അതാണ് എൻ്റെ കരാർ, നിങ്ങളുടെ വിമ്മത്ത് അതാണ് എൻ്റെ വിമ്മത്ത്, വിമ്മത്തുക്കും വിമ്മത്തി. അതേപോലെ നിങ്ങൾ ആർക്ക് ഉറപ്പ് നൽകുന്നു, കരാർ നൽകുന്നു, അവർക്കാണ് ഞാനും കരാറും ഉറപ്പ് നൽകുന്നത് എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഈ ഒരു പ്രയോഗം നടത്തിയത്. അദ്ദമു ബിദ്ദം വൽഹദ്മു ബിൽഹദ്മ് അതേ പ്രയോഗമാണ് ആര് നടത്തിയത്? ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി
മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് നടത്തിയത്. ഈ പ്രയോഗം മുസ്ലിം സലം മാത്രം കൊണ്ട് ഈ ഒരു പ്രയോഗത്തെയാണ് എല്ലാവരും കൊല്ല എല്ലാം അടിച്ച് തകർക്കാൻ നിരപ്പാക്കുക എന്ന് അർത്ഥം പറയുന്നത്. എന്തിന്? ഈ ഒരു ദാവത്തിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വക്താക്കളെ അവർ രക്തം ചിന്തുന്നവരും ആളെ കൊല്ലുന്നവരും എല്ലാം അടിച്ച് തിരപ്പാക്കുന്നവരും തകർക്കുന്നവരുമാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ അങ്ങനെ അതിനർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദുരാരോപണം യഥാർത്ഥത്തിൽ ചെല്ലുന്നത് ആരാണത് ആദ്യം പറഞ്ഞത്? മുസ്ലിം സലം മാത്രങ്ങളെ ഉദ്ധരിച്ചല്ലേ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അവിടെ ഉദ്ധരിക്കുന്നത്. എല്ലാവരും രക്തം ചിന്തുക, എല്ലാം അടിച്ച് തകർക്കുന്ന ഒരു ആലിമും അതിനർത്ഥം പറഞ്ഞിട്ടില്ല, ഒരാലിമും അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഈ തൽപരകക്ഷികൾ അവരുടെ ഈറ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഈ സലഫി ദൈവത്തിനുള്ള അവരുടെ ഈറ പറഞ്ഞു തീർക്കാൻ അവരിങ്ങനെ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അവരുടെ രോഷം തീർക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന സഹാബി ചരിത്രത്തിൽ പ്രസിദ്ധനാണ്. ഇങ്ങനെ സന്ദർഭോചിതമായിട്ട് ചില ആളുകൾക്ക് ഒരു മയക്കം വരുന്നുണ്ട് വന്നാൽ. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഒരിക്കൽ വിശപ്പു കാരണത്താൽ രാത്രി ഇറങ്ങി നടന്നൊരു ചരിത്രമുണ്ട്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ എന്തോ ഇറങ്ങിയതെന്ന് വെച്ചപ്പോൾ അൽ ജുഉ്, വിശപ്പാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഉമറിനെ കണ്ട്, അബൂബക്കറിനോട് ചോദിച്ചപ്പോഴും അൽ ജുഉ്, യാ റസൂലല്ലാഹ്, റസൂല് വിശപ്പ് കാരണത്താലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. മൂന്നാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിശപ്പ് കാരണത്താൽ, ഒരേ കേസ്. അങ്ങനെ അവർ മൂന്നാളും പോകുന്നുണ്ട്. എവിടെയൊക്കെ പോണത്? അബുൽ ഹൈസം ഇബ്നു തൈഹാൻ്റെ വീട്ടിലേക്ക്, ഇവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴാണ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, അദ്ദേഹം ഈ ശുദ്ധ കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഭാര്യയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭാര്യ അവരെ സൽക്കരിച്ചു. അബുൽ ഹൈസം വരുന്നതിന് മുമ്പ് കുറേ റുത്തബുകാരൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ വെള്ളവുമായി വന്നു. അപ്പോൾ ശുദ്ധവെള്ളവും കൊടുത്തു. പിന്നെ ശാസ്ത്രമാതങ്ങൾ ആ റുത്തബുകാരൊക്കെയും വെള്ളവും കുടിച്ചു. അപ്പോഴത്തേക്ക് അവർ പിന്നെ ഭക്ഷണം റെഡിയാക്കി, ആടിനെ അറുത്തു. അങ്ങനെ ആ ചരിത്രം വലിയൊരു സൽക്കാരം നിർവഹിച്ചു. അവിടെയാണ് ശാസ്ത്രമാതങ്ങൾ സുമ്മലത്തുസ് അലുമ്മ ഇതിൻ അനുന്നായും എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രം വായിക്കുന്നത്. അതാണ് ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, അദ്ദേഹത്തോടാണ് ശാസ്ത്രമാതങ്ങൾ പറഞ്ഞത് എന്ത്? അദ്ദമു ബിദ്ദം വൽ ഹദമു ബിൽ ഹദം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആർക്ക് കരാർ കൊടുക്കുന്നുവോ, വാക്ക് കൊടുക്കുന്നുവോ, അതാണ് എൻ്റെ കരാറും എൻ്റെ ഉറപ്പും എൻ്റെ വാക്കും എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ എല്ലാം തകർക്കുക, എല്ലാവരും കൊല്ലുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശമേ അല്ല. അങ്ങനെയാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ദാവത്ത് മുഹമ്മദ് ഇബ്നു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം തുടർന്നത് അവിടെ. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞ ഒരു വാക്ക് ചരിത്രം ഇങ്ങനെയാണ് അതിനെ കോറിയത്. അന ഉബശ്ശിറു കബിൽ ഇസ്സി വത്തംകീൻ വന്നസ്റിൽ മുബീൻ വഹാദിഹി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലതി ദഅത് ഇലൈഹ അർറുസുലു കുല്ലുഹും ഫമൻ തമസ്സക ബിഹാ وعمل بها ونصرها ملك البلاد والعباد. നിങ്ങൾക്ക് ഇസ് പ്രതാപം, തംകീൻ സ്വാധീനം അതുണ്ടാകും എന്നുള്ള സുവിശേഷം ഞാൻ അറിയിക്കുന്നു. വന്നസ്റുൽ മുബീൻ വ്യക്തമായ വിജയവും. വഹാദിഹി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ ഇദാ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ ദാഅത്ത് ഇലൈഹ റസൂലു കുല്ലുഹും എല്ലാ റസൂൽമാരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ക്ഷണിച്ചത്. ഫമൻ തമസ്സക ബിഹ വല്ലവരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ മുറുകെ പിടിച്ചാൽ വഅമില ബിഹ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ വനസറഹ അലാ ഇലാഹ ഇല്ലല്ലാഹ സഹായിച്ചാൽ മലക്കൽ ബിലാദ വൽ ഇബാദ് നാടും നാട്ടുകാരും കീഴ്പ്പെടും എന്ന അർത്ഥത്തിലുള്ള ഈ ഒരു വചനം ഷെയ്ഖ് ഇമാം മുഹമ്മദ് ഇബ്നു സഊദിനെ കേൾപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഇമാം മുഹമ്മദ് ഇബ്നു സഊദും ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഒന്നിച്ച്
ഇവിടെ അവരുടെ ദവ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം 20 വർഷമാണ് ഉണ്ടായിരുന്നത്. 20 വർഷം. ആ 20 വർഷത്തെ ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങൾ, അത് കേവലം ഈ അന്ധവിശ്വാസാനാചാരങ്ങളെ ഇല്ലായ്മ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല, പിന്നെയോ ആളുകളെ ഈ തൗഹീദ് അറിയിക്കുക എന്നുള്ളതാണ്. അതേപോലെ ആ വിഷയത്തിൽ ഇടപാടുകൾ, കത്തിടപാടുകൾ നടത്തുക എന്നുള്ള, എല്ലാവർക്കും, നാട്ടുരാജാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ എഴുതുക എന്നുള്ളതാണ്. അതേപോലെ ശിഷ്യഗണങ്ങളെ വൈജ്ഞാനികമായി വളർത്തി അവരെ പ്രബോധകരായിട്ട് വിടുക എന്നുള്ളതാണ്. അതിന് സുവർണാവസരമായിരുന്നു അന്നത്തെ ദറവിയ, അല്ലെങ്കിൽ റിയാദ് കേന്ദ്രീകരിച്ചുള്ള, ദറവിയ കേന്ദ്രീകരിച്ചുള്ളതായ ഈ മുഹമ്മദ് ബിൻ സൗദ്, ആദ്യത്തെ ഒന്നാം സൗദി ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം ദറവിയാണ്, ദറവിയ കേന്ദ്രീകരിച്ചിട്ടുള്ളതായ ഭരണം. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വിജ്ഞാന സദസ്സുകൾ ഉണ്ടായി, ആളുകളെ സമുദ്ധരിക്കുവാൻ പള്ളികൾ സജീവമായി. പിന്നെ ഗോത്ര നേതാക്കന്മാർക്കും മറ്റുമൊക്കെയായിട്ട് കത്തുകളിലൂടെ ഈ ആദർശത്തെ അറിയിച്ചുകൊണ്ടുള്ളതായ എഴുത്തുകുത്തുകൾ നടക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാം സൗദി ഭരണകൂടത്തിൻ്റെ വിപുലീകരണം, വലിപ്പം നമ്മൾ കാണുന്നുണ്ടായി. അത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ഇബ്നു സൗദിന് ശേഷം ഇവിടെ ജീവിച്ചു. പിന്നെ മുഹമ്മദ് ഇബ്നു സൗദിൻ്റെ മകൻ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സൗദ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗംഭീരമായി നടന്നു. നമ്മൾ പറഞ്ഞു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒൻവാനുൽ മജിദിൽ ഉസ്മാൻ ഇബ്നു ബിഷർ എന്ന പണ്ഡിതൻ എഴുതിയത് വളരെ സുന്ദരമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ദീനീനിഷ്ഠ, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സുകൾ, അദ്ദേഹം ഭരണാധികാരി എന്നതുപോലെ പണ്ഡിതനുമായിരുന്നു. വളരെ വിരളമായിട്ടാണ് ഈ രണ്ട് ഗുണങ്ങളും ഒരാളിൽ ഒത്തുചേരുക, ഭരണാധികാരി എന്നതോടൊപ്പം പണ്ഡിതൻ എന്നുള്ളത് കൂടി ഒത്തുചേരുക. ഈ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സവിശേഷത, അദ്ദേഹം ഭരണം നടത്തുന്നതോടൊപ്പം പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ക്ലാസുകളും വിജ്ഞാന സദസ്സുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മുഹമ്മദ് ഇബ്നു സൗദിന് ശേഷം അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇബ്നു സൗദ്, പിന്നെ അവരുടെ പിന്മുറക്കാരായ രണ്ട് പേർ, ഈ ഇവരുടെ ഭരണകാലം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ജീവിച്ചിരിക്കില്ല. പക്ഷെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ മക്കളും പേരമക്കളും, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒന്നാം സൗദ് ഭരണകൂടം ഉസ്മാനികൾ തകർക്കുമ്പോൾ അതിൽ ആല് സൗദ് കുടുംബത്തിലെ മെമ്പർമാർ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, അവരുടെ രക്തം ചിന്തപ്പെട്ടു. അതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കുടുംബവും പീഡിപ്പിക്കപ്പെട്ടു, അവരുടെയും രക്തം ചിന്തപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. എത്രയും സമയം ഉണ്ടേ? 55. നമുക്കൊരു കൊടുക്കല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ, ആളുകൾക്കൊരു മയക്കം വരുന്നുണ്ടല്ലേ, ഭക്ഷണം ഗംഭീരമായിട്ടുണ്ടെങ്കിലാണ് പിന്നെ മയക്കം വരും, അന്ന് ഉണരാൻ നല്ലതാണ്. ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അവസരം, ഇതിന് ചായ കുടിച്ചതിന് ശേഷം ഇൻഷാല്ല തരാം, നമുക്ക് അറിവിൽപ്പെട്ട കാര്യങ്ങളോട് പ്രതികരിക്കാം ഇൻഷാല്ല. ആയിക്കോട്ടെ, ചോദ്യങ്ങൾ നമുക്കൊരു 6 ചോദ്യമുണ്ട്. 3 എണ്ണം സ്ത്രീകളുടെ ഭാഗത്തേക്കും 3 എണ്ണം നമുക്ക് ഇവിടെയും. അവർ ചോദിച്ചല്ലോ.
ബാക്കെന്ന് ചോദ്യം ചോദിക്കണല്ലോ, ആർക്കും മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കണത്. ഇതുവരെ ആദ്യം ഒന്ന് വെറുതെ കയ്യാട്ടെ. സ്ത്രീകളാണ് ഇനി ചോദിക്കുന്നത്, ഒരു നമ്പർ പറയാം. നാല്. ഓ, ഖൈർ ഖൈർ ഇൻഷാല്ലാ. അതല്ല ഞങ്ങളെ ഇവിടെ ഇവിടെ ആര് കഴിച്ച്? രണ്ടാളും പൊന്തിച്ചിരിക്കുന്നു തന്നെ. ആ വേഗത്താള് ഒന്ന്. നിങ്ങളെ വെച്ചു കൈ പൊന്തിച്ചോ തന്നെ. തൈ ഇതാണ് ചോദ്യം. അദ്ദമു ബിദ്ദം വൽഹദമു ബിൽഹദം എന്നത് ആദ്യമായി പറഞ്ഞ ആൾ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ് ഉത്തരം. മാഷാല്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അടുത്ത ചോദ്യം വരട്ടെ. ഈ അദ്ദം ബിദ്ദം വൽഹദും ബിൽഹദും എന്നുള്ളതിന് ദിമ്മത്തി ദിമ്മത്തുക്കും വഹുർമത്തി ഹുർമത്തുക്കും, അതാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. ദിമ്മത്തി ദിമ്മത്തുക്കും, ഞാൻ ആർക്ക് കരാർ നൽകിയുന്നോ അത് നിങ്ങൾ നൽകുന്ന കരാറാണ്. ഞാൻ ആർക്ക് പവിത്രത കൽപ്പിക്കുന്നുവോ അത് നിങ്ങൾ പവിത്രത കൽപ്പിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അതുപോലെ നിങ്ങൾ സുരക്ഷിതത്വം നൽകുന്നവർക്കാണ് ഞാൻ സുരക്ഷിതത്വം നൽകുക. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദിമ്മത്തി ദിമ്മത്തുക്കും വഹുർമത്തി ഹുർമത്തുക്കും, അതാണ് ഈ പിന്നെ അദ്ദം ബിദ്ദം വൽഹദും വിൽഹദും എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ എല്ലാവരും വെട്ടിക്കൊല്ലുക എന്നിട്ട് എല്ലാവരും രക്തം ചിന്തി ഒക്കെ തകർക്കുക പൊളിക്കുക അല്ലേ, ആ ഉദ്ദേശമല്ല. ഇവന് ഹിഷാം ഈ ചരിത്രം കൊടുത്തിട്ട് അതിന് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ദിമ്മത്തി ദിമ്മത്തുക്കും വഹുർമത്തി ഹുർമത്തുക്കും എന്നുള്ള അതിൻ്റെ വിശദീകരണം. അടുത്തത് ഇവിടെ ഇതിൽ പിന്നെ ഒരു തിരുത്തുകൊണ്ട് പിന്നെ ഇതിൽ ഇതില്ല, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല. മൻ ഹുവ അബുൽ ഹൈസം ഇബിൻ തൈഹാനാണ്, അത് തെറ്റിപ്പോയിക്കണം. അത് എഴുതിയത് അബു തൈഹാൻ അല്ല, പിന്നെ അബുൽ ഹൈസം ഇബിൻ തൈഹാൻ. അതൊന്ന് തിരിഞ്ഞുപോയി ഒരല്പം കൈക്കറിയ. മൻഹു അബുൽ ഹൈസം ഇബിൻ തൈഹാൻ, അതാണ് ചോദ്യം. ആരാണ് അബുൽ ഹൈസം ഇബിൻ തൈഹാൻ എന്നാണ് പറയേണ്ടത്. സ്ത്രീകളുടെ അവസരല്ലേ. ആ അടുത്ത വേഗം വേഗം ടൈം. ജോലിക്ക് കൊടുക്കണ്ടല്ലേ. എന്തേ ഇല്ല ഖലാസ്, അല്ല ടൈം കഴിഞ്ഞ ടൈം കഴിഞ്ഞ്. ഇനി പറയണ്ട. ഇവിടെ പറയട്ടെന്നാ.
അത് പറയല്ല, ഒരു കുറച്ചുകൂടി കുടം കൂട്ടി പറയാം. നമ്മൾ സമ്മാനം അങ്ങനത്തെ ചെറിയ പരിപാടിയല്ല. ആ കൊടുക്കും കൊടുക്കേ. സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? സഹാബി. അതൊക്കെ ഒരു പൊതു പരിപാടിയാണ്. ആ ആ അതെ പറയട്ടെ. ആ എന്താ ഏത്? റസൂലുള്ളാഹിക്കും ഉമർ ഇബ്നു ഖത്താബിനും അബൂബക്കർ സിദ്ദീഖിനും അവിടെ ഇറങ്ങിയപ്പോ ഭക്ഷണം കൊണ്ടേ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത വീട്ടിൽ ചെന്നിട്ട് അതൊന്നുകൂടി വരങ്ങളൊന്ന് ഒന്ന് പിന്നെ നേരെ പോലെ ഒന്ന് കൊണം കൂട്ടി പറഞ്ഞാണ്. അദ്ദമ്മ ബിദ്ദമ്മ കരാർ ഏർപ്പെട്ട സഹാബിയാണ്, സഹാബി അൻസാരിയാണ്. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നിങ്ങൾ വിട്ടു പോകുമെന്നുള്ള കരാർ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തങ്ങളെ വിട്ടു പോകുമോ എന്നുള്ള പറഞ്ഞത് നിങ്ങൾ വിട്ടു പോകും മതിയെ അവര് കരാർ ഏർപ്പിക്കുന്നത് അവരുടെ ജൂതന്മാരായിട്ട് നബി സല്ലല്ലാഹു കരാർ ഏർപ്പിക്കുന്നത്. അപ്പൊ കരാറിൽ ഇനി ഇതായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ള ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞതാണ് അദ്ദമോ ബിദ്ദം. അതാണ് കുറച്ച് മെച്ച വെട്ടല്ലേ, കൂടുതലായ മറുപടി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വരുന്നത് വരെ യഹൂദരായിട്ട് കരാറിലായിരുന്നു അൻസാരികൾ, ജൂതന്മാരായിട്ട് കരാറിലായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വന്നതോട് കൂടിയിട്ട് എന്തായി, അവര് അൻസാരികളോട് അകന്ന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് മക്കയിൽ വിജയവും മേൽക്കൊഴിഞ്ഞായിട്ട് ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അൻസാരികളെ വിട്ടുപോയാൽ പിന്നെന്താ ഉണ്ടാകുക? യഹൂദർ ഇവരെ കൈകാര്യം ചെയ്യൂലേ, അങ്ങനത്തെ അവസ്ഥ വരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വിജയവും സ്വാധീനവും കിട്ടിയാൽ പോകുമോ, ഞങ്ങളെ വിട്ടുപോകുമോ, ഞങ്ങൾ യഹൂദരോടുള്ള ബന്ധപ്പ് വിട്ടു നിൽക്കുകയാണല്ലോ എന്നാണ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ ചോദിച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത് അതുണ്ടാവില്ല, പിന്നെയോ അദ്ദം ബിദ്ദം വൽഹദും ബിൽഹദും. അത് മാത്രമല്ല, ഉഹാരിബ് മൻ ഹാറബ്തും സാലിം മൻ സാലംതും ആന മീൻകും വ അൻതും മിന്നി, പിന്നെയാണ് അദ്ദം ബിദ്ദം വൽഹദും ബിൽഹദും എന്ന് പറയേണ്ടത്. അദ്ദേഹം അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അറിയപ്പെട്ട സഹാബിയാണ്, അൻസാരികളിൽ വളരെ പ്രസിദ്ധനാണ്. അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ആ ഉടമ്പടികൾ നടന്നല്ലോ, ആ ഉടമ്പടികളിൽ പങ്കാളികളായ മഹത്തുക്കളിൽ ഒരാളാണ് ആര്? അബുൽ ഹൈസം ഇബ്നു തൈഹാൻ റളിയല്ലാഹു തആല അൻഹു. രണ്ട് സമ്മാനം കൊടുക്കി ഇദ്ദേഹത്തിന്, ഒരു സമ്മാനം. എന്തേ ചോദ്യത്തിലായി ഞാൻ തിരിച്ച് പറഞ്ഞില്ലേ, ആ മൻ ഹുവ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ ആരാണ്? അദ്ദേഹത്തെ കുറിച്ച് ഒരു കാ മണിക്കൂറോളം ഞാൻ പ്രസംഗിച്ചിരുന്നു ഇവിടെ. എന്നിട്ട് ഇമാരി പിശുക്ക് പാടില്ല. ബഹീൽ ഉണ്ടല്ലോ, ഒരിക്കലും ബഹീൽ പിന്നെ ഒരു പരിഗണന അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അറിവിലുള്ള ബുഹലാട്ടോ, സമ്പത്തിലുള്ള ബുഹലല്ല, അത് തന്നെ സമ്പത്തിലുള്ള ബുഹല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജാബിർ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരോട് ചോദിക്കുന്നുണ്ട്, മൻ സയ്യിദുക്കും, അവരുടെ കുടുംബം ബനു സലമ ഗോത്രമാണ്, ബനു സലമ. അപ്പം മൻ സയ്യിദുക്കും എന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ സയ്യിദ് ആരാണ്? അപ്പം അവർ പറഞ്ഞ് അൽ ജിദ്ദു ബിനു ഖൈസ്, ജിദ്ദു ബിനു ഖൈസാണ്. അല അന്നനാനു ബഖിലുഹു, ഒരു പിശുക്കനാണ്, എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഇവർ സയ്യിദാക്കിയിട്ടുണ്ടെന്നാണ്. അവർ മുസ്ലാസൻ മതങ്ങൾ പറഞ്ഞു, ബീസ ദ അൽ ബുഖൽ, അല്ല എങ്കിലും
പിന്നെ എത്ര മോശമായ രോഗമാണ് പിശുക്ക്, അല്ലെങ്കിൽ അദ്വദ്ദ അൽബുഖൽ, ഏറ്റവും കടുത്ത രോഗമാണ് പിശുക്ക്. അതുകൊണ്ടൊരു പിശുക്കനെ എന്താക്കാൻ പാടില്ല, സയ്യിദ് നേതാവാക്കാൻ പാടുള്ളതല്ല. സയ്യിദുക്കും അമ്രുബിനുൽ ജമൂഹ്, നിങ്ങളുടെ നേതാവ് അമ്രുബിനുൽ ജമൂഹാണ് എന്ന് പറഞ്ഞ മുസ്ലാസിൽ മാത്രങ്ങൾ എന്തൊരു നേതാവിനെ മാറ്റി. അത് ബുഹൽ പറഞ്ഞതല്ല, ഇവിടെ ബുഹലല്ല കേട്ടോ, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, അത് ഇതിൽ ഈ ബുഹലാണ് നസ്രാസൽ മതങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ അബുത്തൈഹാനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്, എന്നിട്ട് ആരാണ് അബുത്തൈഹാൻ ചോദിക്കുമ്പോൾ ആ കാ മണിക്കൂറിന് അവിടെ ഒരു കേട്ടൊരു സഹാബി എന്ന് മാത്രം പറഞ്ഞാൽ ജസാകല്ലാ ഖൈറ ഇൻഷാല്ലാ. തൈഫ് അടുത്ത ചോദ്യം. പുരുഷന്മാർ ഇയല്ല ഇയല്ല അഞ്ച്. ആരാണ് ദറഇയ ഉണ്ടാക്കിയത്, ദറഇയ ആരാണ് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. അതെ, ഒന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ്, മറ്റൊന്ന് മുഹമ്മദ് ഇബ്നു സൗദ്, പിന്നൊന്ന് മാനിയ ഉൽ മുറൈദി. ആര്? മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അതോ മുഹമ്മദ് ഇബ്നു സൗദ് എന്നോ മാനിയ ഉൽ മുറൈദി എന്നോ? ഫസ്റ്റത്തെ നോക്കാം. ആ ഓക്കെ ഓക്കെ, ഫസ്റ്റത്തെ തെറ്റിപ്പോയി. ഇനി ആരാണ് കൈവന്നിച്ച്? ഇതാ ആ മുതൽ കുറേ പൊന്തിച്ചിരിക്കുന്നു. ഇല്ല ഇല്ല ഹിന ഹിന മുറൈദി, മാനിയ ഉൽ മുറൈദി. ആ അതാണ് ശരി, മാനിയ ഉൽ മുറൈദി. എത്ര ബാക്കിയുണ്ട്? എത്ര? രണ്ട് പറഞ്ഞു ഓട്ടെ, ഒരു മിനിറ്റ്. ആ ഇല്ല, മുഹമ്മദ് ഇബ്നു സൗദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചത്. ഹഫ്സ ബിന്ത് അബ്ദുല്ല, സൽമ ബിന്ത് സൗദ്, മൗദി ബിന്ത് അബി വത്തബാൻ. മഹ്താൻ അല്ല, വത്തബാൻ. മൗദി ബിന്ത് അബി വത്തബാൻ അല്ലെങ്കിൽ വഹ്താൻ, വഹ്താൻ. ആ ഓട്ടെ, ശരിയാണ്, അത് ശരിയാണ്, ഉത്തരം ശരിയാണ്. അടുത്തത് നമുക്ക് ഒന്നുകൂടി ഉണ്ട്, ലാസ്റ്റത്തെ അല്ലേ. ആരാണ് ഇവിടെ ആണുങ്ങളിന്ന്? നിങ്ങൾ നേരത്തെ ചോദിച്ചോ? അല്ല, നിങ്ങൾ പറഞ്ഞോ, ചോദിച്ചോ. ആ പറയാ, ഒരു ചാൻസ്. ആ എന്നാ വേറെ ഒരാൾക്ക്. ഈ ഭാഗത്ത് ആ ബാക്കാണ് തീരെ ചിന്തിക്കാത്തത്. ഇതുകൊണ്ട് ആ ഭാഗം ആറാണ്. ആറ് ആറ് ആറ്. ആ ആരാണ് അൽ ഫരീദ് അദ്ദുഫൈരി, ഫരീദ് ദുഫൈരി ആരാണ് എന്നാണ് ചോദ്യം. അതിൽ ഇതില്ല, അത് കാത് കൊടുത്ത് കേട്ട് പറയുന്നതാണ്. ഫരീദ് ദുഫൈരി ആരാണ്, ആരും പറയാൻ പാടില്ല, ആരും സഹകരിക്കാൻ പാടില്ല, അതല്ല, അത് ദുൽമാണ്. ഇല്ല, ആ അതവിടെ ഇൻഷാല്ലാ, അവിടെ കയ്യ കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞാണോ? ആ ഖലാസ്, നന്ദി. ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി നാട് കടന്നപ്പം കൂടെ പോയാൾ, നാട് കടത്തിയപ്പോൾ എവിടുന്ന് കൂടെ പോയാള്? എവിടുന്ന് പോയപ്പോ, എവിടേക്ക് പോയപ്പോ? അദ്ദേഹം കുറെ പോയില്ല, ബസറയിൽ നിന്ന് സുബൈറിലേക്ക് പോയപ്പോഴാണോ, അതല്ല അഹ്സയിൽ നിന്ന് ഉവൈനയിലേക്ക് പോയപ്പോഴാണോ, ഉനൈനയിൽ നിന്ന് ദറോയിലേക്ക് പോയപ്പോഴാണോ? ഉനൈനയിൽ നിന്ന് ദറോയിലേക്ക് പോയപ്പോ. അല്ല, അത് അറിയിക്കണ തരന്നെ. അതെ, പിന്നെ
അത് ഉപരൊരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കൂല നിങ്ങൾ അമ്മാര്. പണ്ടെടുത്തിന് കാട്ടുക്ക് കുറേ വെടികൾ വെച്ച് ഏതെങ്കിലും ഒന്ന് കൊള്ളാതിരിക്കുമെന്ന് വെച്ചു. അതേ ലാഘവത്തിലാണ് നിങ്ങളെ മറുപടി ഒന്ന്. നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് ഇൻഷാല്ല, നിങ്ങൾക്കൊരു ഉത്തര സമ്മാനം എത്തോളം. അഞ്ച് മിനിറ്റ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇവിടെ നമ്മൾ രണ്ട് ഇമാന്മാരുടെ ചരിത്രം പറഞ്ഞു. ഒന്ന് മുഹമ്മദ് ഇബ്നു സൗദും മറ്റൊന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും റഹ്മത്തുള്ളാഹി അലൈഹിമ. അതിനു മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഉയൈനയിലെ ഭരണാധികാരിയായിരുന്ന ഉസ്മാൻ ഇബ്നു ഉമർ അൽ ഉറൈനിയും അവരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങൾ പച്ചയായ ഷിർക്ക് അതേപോലെ കുഫർ, ഇത് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ വ്യാപകമായിരുന്നു ഈ അറേബ്യൻ ഉപദ്വീപിൽ. വിശിഷ്യ നജദിൽ ആളുകൾ ആശാ കേന്ദ്രങ്ങളായി കണ്ടിരുന്ന ഈ പിന്മൂകമായ വസ്തുക്കൾ, അതിൽ ഈ മക്ബറകളും ജാറങ്ങളും ലോകത്തിൽ മൊത്തത്തിൽ ഈ ഉസ്മാനി ഖിലാഫത്തിൻ്റെ പിൻബലത്തിൽ നിലനിന്നതാണ്. ലോകത്ത് പലയിടത്തും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഉസ്മാനികൾക്ക് വലിയ പങ്കുണ്ട്. അവരാണ് ഇത്തരം കേന്ദ്രങ്ങളെ സ്ഥാപിച്ച് ആളുകളുടെ ആശയും ആദർശവും കീശയും ഒരുപോലെ അപായപ്പെടുത്തുന്ന അപകടപ്പെടുത്തുന്ന കേന്ദ്രമായി വർത്തിച്ചിരുന്നത്. കുറേ ദുരാരോപണങ്ങൾ അവർ ഇതിനാൽ ഇസ്ലാഹി ദാവത്തിനതിൽ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതിൽ സാധാരണക്കാരെ പെട്ടെന്ന് വലയിലാക്കാൻ കഴിയുന്നതാണ് ഈ മക്ബറകൾ ഇല്ലായ്മ ചെയ്തതുമായി ബന്ധപ്പെട്ട് മക്ബറകൾ എന്നാൽ മക്ബറകളുടെ മുകളിൽ കെട്ടിപ്പടുത്ത എടുപ്പുകൾ ഇല്ലായ്മ ചെയ്തതുമായി ബന്ധപ്പെട്ട് സയ്യിദ് ഇബ്നുൽ ഖത്താബിൻ്റെ മക്ബറയുടെ വിഷയം, അതേപോലെ മറ്റു ചില സഹാബികളിലേക്ക് ചേർക്കപ്പെടുന്ന ചില ഖബറിടങ്ങൾ, ഇവിടെ ഒരു മഹാപുരുഷനായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു അബൂ താലിബ് എന്ന വ്യക്തിയുടെ മക്ബറ, ഇതിങ്ങനത്തെ പല ഖബറുകളും. യഥാർത്ഥത്തിൽ ഈ മഹത്തുക്കൾ ഇത്തരം അന്ധവിശ്വാസ കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തോടടുക്കുന്ന നാളുകളിൽ ആവർത്തിച്ച് വസിയത്ത് ചെയ്ത വിഷയമാണ് ഈ ആരാധന ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുക, അത് പാടില്ല എന്നുള്ള വിഷയം. ചില സഹാബികൾ പറയാണ്, ജുന്ദുബിൻ അബ്ദുല്ലയും മറ്റുമൊക്കെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂർ അൻബിയാഇഹിം വസാലിഹീഹിം മസാജിദ് അല ഫല തത്തഖിദുൽ ഖുബൂർ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക്. എന്താ ഇതർത്ഥം? ഇസ്ലാമിന്റെ വസീയത്താണ്. അല ഇന്നമൻ കാന ഖബ്ലകും, നിങ്ങളിലെ പൂർവീകർ, കാനു യത്തഖിദൂൻ, അവർ സ്വീകരിക്കുമായിരുന്നു,
കുബൂറിയഹിം അവരിലെ നബിമാരുടെ കബറുകളെയും വസാലിഹീഹിം അവരിലെ സാലിഹീങ്ങളുടെ കബറുകളെയും മസാജിദ് ആരാധനാ സ്ഥലങ്ങൾ. അത് പൂർവികരുടെ ഇടപാടാണ് ഈ മനസ്സിലാത്തങ്ങൾ ഒരു മുന്നറിയിപ്പായി പറയണ്. എന്നിട്ട് പറയാണ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ്, അറിയുക നിങ്ങളൊരിക്കലും ഉമ്മത്തുകളോട് പറയാണ് നിങ്ങളൊരിക്കലും മക്ബറകളെ മസ്ജിദുകളാക്കരുത്. എന്നിട്ട് മനസ്സിലാസ് ഉമ്മത്തുകൾ ഉറപ്പിക്കാണ് ഫഇന്നി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും ഞാൻ നിങ്ങളെ തൊട്ട് അത് വിരോധിക്കുകയാണ്. ഇത് മനസ്സിലാസ്മാത്തങ്ങളുടെ വസീയത്താണ്. ഇബ്ൻ മസൂദിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, വാലമു അന്ന ശിറാറ അന്നാസ് മൻ യത്തഖിദുൽ ഖബറ മസ്ജിദ അല്ലെങ്കിൽ ഖുബൂറ മസ്ജിദ അല്ലെങ്കിൽ ഖുബൂറ മസാജിദ്. നിസ്വാസമാധവൻ്റെ അവസാനത്തെ വസീയത്ത് ഇബ്ൻ മസൂദിൽ നിന്ന് കേട്ടത് അദ്ദേഹം ഉദ്ധരിക്കാണ്, അറിയുക മക്ബറകളെ മസ്ജിദുകളാക്കുന്നവരാകുന്നു ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ, ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ. നിസ്വാസമാധങ്ങൾ വഫാത്തിനോടടുത്ത ആ കാലങ്ങളിൽ ഈ വസീയത്ത് എന്തിനാണ് ആവർത്തിച്ചത്? അതേപോലെ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്നും മറ്റും നിസ്വാസമാധങ്ങളുടെ ആ അന്ത്യനിമിഷത്തിന് സാക്ഷിയായ ആളുകളുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ നിസ്വാസമാധങ്ങളുടെ അന്ത്യനിമിഷങ്ങളെ വായിച്ചത് കേട്ടത് നബിയുടെ അധരങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടത് ആയിഷ റളിയല്ലാഹു തആലയാണ്. എന്താ നിസ്വാസമാധങ്ങൾ? ഒരു വിഭാഗത്തിൽ അള്ളാഹുവിന്റെ ശാപം പുലർന്നു, അള്ളാഹുവിന്റെ ശാപം പുലർന്നു. എന്താ കാര്യം? ഇത്തഖദുൽ ഖുബൂർ മസാജിദ്, അവർ ഖബറുകളെ മസ്ജിദുകളാക്കി എന്നുള്ളതാണ്. ഇഷ്ടബ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹിം മസാജിദ്, നബിമാരുടെ മഖബറകളെ മസ്ജിദുകളാക്കിയവരുടെ നേരെ അള്ളാഹുവിന്റെ കോപം അതിതീവ്രമായിരിക്കുന്നു എന്നും അതിതീവ്രമായിരിക്കുന്നു. പിന്നെ ലാനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹി മസാജിദ് ലാനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹി മസാജിദ്, ഇങ്ങനെ വേറെയും നിവേദനങ്ങൾ കാണാം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ് യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തത് മുസ്ലിമീങ്ങൾ ചെയ്യാതിരിക്കാൻ റസൂലുള്ളാഹിന്റെ അപായ സൂചനയും മുന്നറിയിപ്പായിരുന്നു അത് എന്നാണ്. തൻ്റെ കബറിടം മസ്ജിദാക്കപ്പെടുന്നു എന്ന് നിസ്വാസമാധങ്ങൾ ഭയന്നു, അങ്ങനെ ചില റിപ്പോർട്ടുകളിൽ. അതില്ലായിരുന്നുവെങ്കിൽ, ഈ മുന്നറിയിപ്പുകൾ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഉബിരിസ ഖബറുഹു എന്നാണ്, നിസ്വാസമാധങ്ങളുടെ ഖബർ ഒരിക്കലും ഹുജറക്കുള്ളിലാകുമായിരുന്നില്ല, ഹുജറക്ക് പുറത്താകുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറക്കകത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറൊരുക്കപ്പെടണം എന്നുള്ളത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പാണ്. മരിച്ചിടത്ത് നബിമാർ മറമാടപ്പെടുക എന്നുള്ളത്, അപ്രകാരം ഖബർ പുറത്താക്കാതെ ഹുജറയിൽ തന്നെ മറമാടിയത് ഈ ഖബറിടം അത് ആരാധന സ്ഥലമാക്കി മാറ്റും എന്ന് ഭയന്നതിനാലാണ് എന്നാണ്. ഇത്രയും നിസ്വാസമാധങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുള്ള ഒരു വിഷയമാണ് ഈ ഖബറുകളെ ആരാധനാ സ്ഥലമാക്കി മാറ്റുക എന്നുള്ളത്. പിന്നെ നിസ്വാസമാധങ്ങളിൽ നിന്നുള്ള വിരോധം, നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുബ്ന അലൽ ഖബർ അല്ലെങ്കിൽ അൽ ഖുബൂർ, ഖബറുകളിൽ എടുപ്പുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധിച്ചിരിക്കുന്നു. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുജസ്സസൽ ഖുബൂർ, ഖബറുകൾ സിമൻ്റ് ഇടുക, അത് നിസ്വാസമാധങ്ങൾ വിരോധിച്ചിരിക്കുന്നു. ഖബറുകൾ സിമൻ്റ് ഇടപ്പെടുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. വഅയ്യുബ്ന അലൈഹ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്. വഅയ്യുസാദ അലൈഹ, ഉള്ള ഖബറ് എളുപ്പം കൂട്ടുന്നത്. ഇതൊക്കെ നിസ്വാസമാധങ്ങൾ വിരോധിച്ചു. വഅയ്യുക്തബ അലൈഹ, ഖബറും പുറത്ത് എഴുതുന്നത് വിരോധിച്ചിരിക്കുന്നു. ഖബർ ചവിട്ടിന്റെ മുകളിൽ ചവിട്ടുന്നത് വിരോധിച്ചു. ഖബറുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട അതുപോലെ ഹദീസുകളിൽ വന്ന വിവിധ പ്രയോഗങ്ങളാണിത്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോലും എങ്ങനെ സഹാബത്ത് തർത്തീബ് ചെയ്തത്? സാലിഹ് ഇബ്ൻ അബി സാലിഹ് എന്നുള്ള നിവേദനത്തിൽ റഅയ്തു ഖബറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിബ്റൻ ഔ നഹവ ശിബ്റൻ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ ഞാൻ കണ്ടു ഒരു ജാൻ, അല്ലെങ്കിൽ ഏകദേശം ഒരു ജാൻ ഉയരത്തിൽ. തങ്ങളുടെ ഖബറിന്റെ ഉയരം അതാണ്, ഒരു ജാൻ, ഏകദേശം ഒരു ജാൻ ഉയരം. സുഫിയാൻ തന്നാറിൽ നിന്നുള്ള റിപ്പോർട്ടിൽ അത് മുസന്നമായിട്ടായിരുന്നതാണ്, മുസന്നമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടല്ല പിന്നെയും മുസന്നമായ നിലക്ക് നിന്നിങ്ങനെ കൂട്ടിയിട്ട രീതിയിൽ ചരൽ കല്ലുകൾ പാകിയിട്ട് കൂട്ടിയിട്ട രീതിയിൽ കണ്ടു എന്നാണ്. ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനത്തിൽ വെളുത്ത ചരൽ കല്ലുകൾ പാകിയിട്ട ഖബറാണ് കണ്ടത് എന്നാണ്. ലാ മുശരിഫത്തിൻ വലാ ലാതിയത്തിൻ, മുസ്ലാസൽമാങ്ങളുടെ ഖബർ, അതുപോലെ അബൂബക്കർ ഉമർ എന്നിവരുടെ ഖബറുകൾ അത് കെട്ടി ഉയർത്തപ്പെട്ട ഉയരുള്ള ഖബറുകളല്ല, കുഴിഞ്ഞ ഖബറുകളല്ല. പിന്നെയോ മബ്തുഹത്തിൻ ബിബുതഹായിൽ ഉർസത്തിൽ ഹംറ, വെളുത്ത ചരൽ കല്ലുകൾ പാകിയിട്ട ഖബറുകളായിട്ടാണ് കണ്ടത് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അബൂബക്കർ ഉമർ എന്നിവരുടെ ഖബർ കണ്ടതിനെ കുറിച്ച് പറയുന്നത് ആര്? താബിഈ പണ്ഡിതനായ അൽ ഖാസിം ഇബ്നു മുഹമ്മദ്. ആയിഷ റളിയല്ലാഹു തആലന്റെ വളർത്തുമകനാണ് ഖാസിം, വളർത്തുമകൻ, സഹോദരന്റെ പുത്രനാണ്. ആയിഷ റളിയല്ലാഹു സഹോദരനാണ് മുഹമ്മദ്. ഈ മുഹമ്മദിന്റെ മകനാണ് ഈ ഖാസിം. അപ്പോ ഖാസിം ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നുണ്ടിരിക്കെ, യാ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബ്രി റസൂലില്ലാഹി വസാഹിബൈഹി, ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും അബൂബക്കർ ഉമർ സാഹിബുകളുടെ ഖബറും എനിക്കൊന്ന് കാണിച്ചു തരൂ. ആയിഷ റളിയല്ലാഹുവിന്റെ ഹുജറയുടെ ഒരു ഭാഗത്താണ്, അവിടെ വിരിയുണ്ട്, അപ്പുറത്താണ് ഖബറുകളുള്ളത്. ഇപ്പുറത്തെ ആയിഷ റളിയല്ലാഹുവിന് താമസിക്കണം, ഞാൻ ആയിഷ റളിയല്ലാഹുവിന്റെ ഹുജറയാണല്ലോ, വീടാണല്ലോ. അപ്പോൾ ഈ വിരിയെ നീക്കി തരൂ, ഞാൻ ഖബറുകൾ കാണട്ടെ എന്ന് പറയുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആലന ഫകശഫത് ലി അൻ സലാസത്തി ഖുബൂർ, മൂന്ന് ഖബറുകളുടെ വിരി എനിക്ക് അവർ നീക്കി തന്നു. എന്നിട്ട് ആ ഖബർ കണ്ടതിനെ കുറിച്ച് പറയുകയാണ്, ലാ മുശരിഫത്തിൻ വലാ ലാതിഅത്തിൻ മബ്തുഹത്തിൻ ബിബതഹായിൽ ഉർസത്തിൽ ഹംറ, ഉയർന്നു നിൽക്കുന്ന ഖബറുകളല്ല, കുഴിഞ്ഞിരിക്കുന്ന ഖബറുകളല്ല, പിന്നെ വെളുത്ത ചരൽ കല്ലുകൾ പാകിയിട്ട മൂന്ന് ഖബറുകൾ കണ്ടു എന്നാണ്. തബീ പണ്ഡിതൻ കണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിസ്ലാസ്ലമാങ്ങളുടെ ഖബർ കെട്ടി ഉയർത്തപ്പെട്ട ഖബറല്ല, കാരണം അത് കെട്ടി ഉയർത്തില്ല, കാരണം റസൂലിന്റെ കൽപ്പനയും മുന്നറിയിപ്പും ഒക്കെ ഉള്ള വിഷയമാണത്. എങ്ങനെയാണ് ഇസ്ലാമിൽ ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഖബർ കെട്ടിണ്ടാക്ക, കെട്ടിപ്പൊക്ക്, കുബ്ബയായി, ജാറമായി, മഖാമായി, മഷഹദായി? അതൊരിക്കലും ഇസ്ലാമിൽ സമ്മതിക്കപ്പെടുന്ന ഒരു വിഷയമല്ല എന്ന് മാത്രമേ മുസ്ലിം അലിസ്ലം മാത്രങ്ങൾ ഉയർത്തപ്പെട്ട ഖബറുകളെ നിരത്താൻ വേണ്ടിയിട്ടല്ലേ സഹാബത്തിന് വിട്ടത്? അലി റളിയല്ലാഹു തആല എന്ന് വിട്ടത് എന്തിനാ? ലാ തദ തിൻഫാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, ഉയർത്തപ്പെട്ട ഒരു ഖബറും വിട്ടേക്കരുത്, ഇല്ല സവ്വൈതഹു, അതിനെ നിരപ്പാക്കാതെ എന്നാണ്. നിരപ്പാക്കാതെ ഖബറുകൾ മുസന്നമാക്കണോ, മണ്ണ് കൂട്ടിയിരുന്നതെല്ലാം മണ്ണ് ഖബറിന്റെ മുകളിൽ നിരപ്പാക്കണോ, ആ മസാല ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു ഹദീസ് പ്രയോഗത്തിന്റെ വെളിച്ചത്തിൽ. റസൂലുള്ള പറഞ്ഞത് ഇല്ലാ സവ്വൈതഹു എന്നാണ്, നിരപ്പാക്കണം എന്നാണ്. അതുകൊണ്ട് ഖബർ ഇങ്ങനെ മണ്ണ് കൂട്ടിയിടാൻ പാടുള്ളതെല്ലാം മണ്ണ് നിരപ്പാക്കണം ഖബറിന്റെ മുകളിൽ എന്നൊരു വിഭാഗം, വേറൊരു വിഭാഗം അല്ല മുസന്നമായിട്ടാണ് ഖബർ വേണ്ടത്, റസൂലുള്ളാന്റെ ഖബർ മുസന്നമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഷാഫി ഫുഖഹാക്കൾക്ക് വരെ ഇടയിൽ ഈ ചർച്ച ഉണ്ട് ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ. അപ്പൊ ഉയർത്തപ്പെട്ട ഖബർ വരെ നിരത്താനാണ് നബി മാത്തങ്ങളുടെ കൽപ്പന, അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. നബി അലൈഹി മാത്തങ്ങളുടെ കൽപ്പന ലംഘിച്ചിട്ട് ആളുകൾ ഈ അന്ധവിശ്വാസ കേന്ദ്രങ്ങളെ ഖബറും പുറത്ത് കെട്ടിയുണ്ടാക്കി, എന്നിട്ടത് അവിടെ ആരാധനാ സ്ഥലങ്ങൾ ഖബറിലേക്ക് തിരിഞ്ഞ് സുജൂദ്, ഖബറിന് ചുറ്റും തവാഫ്, ഖബറിങ്കൽ ആരാധനകൾ,
അതൊക്കെ നടമാടുന്ന കേന്ദ്രങ്ങളായിരുന്നു ഈ ജാറങ്ങളും അതിൻ്റെ പരിസരങ്ങളും. ഒരിക്കലും ദീനിനെ നിരക്കാത്ത, അയിമ്മത്തുകൾ സമ്മതിക്കാത്ത അനാചാരങ്ങൾ, അന്യാചാരങ്ങൾ. നമ്മുടെ സംസ്കാരമല്ല. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയും ഹബശയിലെ ഹിജറ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട് അവരുടെ കബറുകൾ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഉമ്മു ഹബീബയോടും ഉമ്മു സലമയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അവരുടെ മേലെ അള്ളാന്റെ കോപമുണ്ടാകും, അവരിലെ പുണ്യപുരുഷന്മാർ മരണപ്പെട്ടാൽ അവർ ഈ കബറുകൾ കെട്ടി ഉയർത്തുക എന്നുള്ളത് അവരുടെ, അതിനെ ആരാധനാലയാക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അത് പാടുള്ളതല്ല. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു ഉമർ അൽ ഉറൈനി, അതേപോലെ തന്നെ ഈ ആലി സഹോദ് കുടുംബത്തിലെ ഭരണാധികാരികൾ, ഇങ്ങനെ ഉയർത്തപ്പെട്ട മക്ബറകൾ അതിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും ഒരു അന്യായമോ അനിസ്ലാമികമല്ല. അത് ഇസ്ലാമികമാണ്, മുസ്ലാസിലെ മാത്രമേ വസീയത്താണ്. പ്രമാണബദ്ധമായിട്ട് ആളുകൾ ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കണം. ആളുകളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തിട്ടുള്ളതായി വർത്തമാനം. ഒരു സഹാബിൻ്റെ പേര് പറഞ്ഞ സഹാബിൻ്റെ കുറേ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കബർ അത് ഇടിച്ച് തകർത്തു, അത് നിരപ്പാക്കി, അത് ബുൾഡോസർ വെച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വികാരം ചൂഷണം ചെയ്യുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. വിവരം പറയുകയോ പ്രാമാണികമായിട്ടുള്ള എന്താണ് അതിൻ്റെ നില, റഹ്മക്കല്ല, പ്രാമാണികമായിട്ടുള്ള അതിൻ്റെ നിലപാട് പറയുകയോ അല്ല. ചില പണ്ഡിത വേഷധാരികൾ ഈ രീതിയിൽ രംഗം കലക്കി കലക്ക് വെള്ളത്തിൽ നിന്ന് മീൻപിടിക്കണ ഒരു നിലപാടാണുള്ളത്. ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം ഈ സമയം അനുസ്മരിക്കാൻ കാരണം ഈ മരങ്ങളുടെ വിഷയം, അതേപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞ ഫഹാലിൻ്റെ വിഷയം, പിന്നെ ഷജറത്ത് തുറൈഫിൻ്റെ വിഷയം, അതേപോലെ തന്നെ ദ്വീപിൻ്റെ വിഷയം, ഗുഹയുടെ വിഷയം, പാറകളുടെ വിഷയം, ഇതൊന്നും പെട്ടെന്ന് പാമരന്മാരെ ഇളക്കാൻ ഈ തൽപര കക്ഷികൾ ഉപയോഗപ്പെടുത്താറില്ല. ബർക്കത്തിൻ്റെയൊക്കെ മസാല പറഞ്ഞിട്ട് ഇങ്ങനെ ഇളകുന്നല്ലാതെ അതിൽ സാധാരണക്കാർ പെട്ടെന്ന് വീഴാൻ തരല്ല. പക്ഷേ സാധാരണക്കാർ വീഴും ഈ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞ് സഹാബികളുടെ പേര് പറഞ്ഞ്, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞ്, അതേപോലെ ബഖയ ഖബ്രിസ്ഥാനിലെ പല മഹത്തുക്കളുടെയൊക്കെ പേര് പറഞ്ഞിട്ട്, പിന്നെ അവരുടെ പേരിലുണ്ടായിരുന്ന കുബ്ബകൾ, അവരുടെ പേരിലുണ്ടായിരുന്ന മഷഹദുകൾ അതൊക്കെ ഇല്ലാതാക്കി പോക്കി എന്ന് പറഞ്ഞിട്ട് അമരന്മാരെ വീഴ്ത്താൻ, അല്ലെങ്കിൽ അവരുടെ പിന്നെ മനസ്സിനെ പിടിക്കാൻ ഈ തൽപര കക്ഷികൾ കഴിഞ്ഞേക്കും. പക്ഷെ അത് ഒരിക്കലും പ്രമാണബദ്ധമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അതിന് ഇത്തരം ആളുകൾക്ക് സാധ്യമല്ല. മദ്ഹബിൻ്റെ ഉലമാക്കൾ വരെ സമ്മതിക്കാത്ത അവരുടെ വീക്ഷണങ്ങളിൽ സ്ഥിരപ്പെടാത്തതുമായ വിഷയങ്ങളാണ് ഈ മദ്ഹബിൻ്റെ പേരിൽ നടക്കുന്ന ആളുകൾ വരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പിന്നെ അനുബന്ധം ഇവിടെ ഈ വിഷയത്തിൽ കേൾപ്പിച്ചു എന്ന് മാത്രം. ഇപ്പോൾ സയ്യിദ് ഇബ്നു ഖത്താബിൻ്റെ ഖബറ്, അതേപോലെ തന്നെ ചില സഹാബികളുടെയൊക്കെ ഖബർ, ചില മഹാന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന ഖബറുകളൊക്കെ ഈ ഇവിടെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ എന്തോരു വലിയ മഹാപരാധമായി എല്ലാം തകർത്തു, എല്ലാം ഇടിച്ചു നിരപ്പാക്കി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കാടടക്കി വെടിവെക്കുന്ന ഇത്തരം ഈ ആളുകളുടെ ഇത്തരം ഗർജനങ്ങൾ, അത് കേവലം മേഘഗർജനങ്ങൾ മാത്രമാണ്, അതിനൊരു പ്രമാണത്തിൻ്റെ ബലം ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ളത്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ തൻ്റെ റൂഹിനെ മലക്കുൽ മൗത്തിനെ തിരിച്ചേൽപ്പിക്കാൻ സമയമെടുക്കുമ്പോൾ പോലും റസൂൽ അലൈഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വസീയത്താണ് ഈ ഒരു വിഷയം. നിസ്ലാസന മാത്രങ്ങൾക്ക് കടുത്ത പനി വന്നിരുന്നു, നല്ല തലവേദനയും ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് ബോധക്ഷയം. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് മരണത്തോടെ എടുക്കുന്ന സമയം ബോധം നഷ്ടമാകുമ്പോൾ ഞങ്ങളൊരു തുണി റസൂലുള്ളാഹിന്റെ മുഖത്തേക്കിടും, ബോധം വീണാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തുണി നീക്കും,
എന്നിട്ട് ഇസ്ലാസ്ലമ തങ്ങൾ പറയുന്ന വർത്താനം ഇതാണ്, ഇഷ്ടദ ഖദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അൻബിയാഇഹിം മസാജിദ്, നബിമാരുടെ മക്ബറകൾ മസ്ജിദുകളാക്കിയവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം പോകും. അപ്പം ഞങ്ങൾ ആ തുണി റസൂലുള്ളാഹിന്റെ മുഖത്തേക്കിടും, ബോധം വീഴുമ്പോൾ റസൂലുള്ളാഹി അത് നീക്കിയിട്ട് വീണ്ടും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയും, നബിമാരുടെ മസ്ജിദുകൾ മക്ബറകളാക്കിയ, മക്ബറകളെ മസ്ജിദുകളാക്കിയ യഹൂദരുണ്ട് ക്രൈസ്തവരുണ്ട്, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായി എന്നുള്ളത് അറിയിക്കും. ഇതിങ്ങനെ ആവർത്തിച്ച് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അതിന് അനുബന്ധം പറഞ്ഞാണ് നമ്മൾ കേൾക്കേണ്ടായത്. ഇങ്ങനെ ഇങ്ങനെ വസിയത്ത് എഴുതിയ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എന്ന് പറയുന്നവർ, ഉമ്മത്തുകളെന്ന് പറയുന്നവർ എങ്ങനെയാണ് ഇങ്ങനെ ഈ ജാരങ്ങളുമായി അതിൻ്റെ വരുമാനവുമായിട്ട് ജീവിക്കാം, ഈ ജാരങ്ങളിൽ ഓലം വിളിക്കാനും ഈ ജാരങ്ങൾക്ക് പിന്നെ ഉറൂസും നേർച്ചയും അതേപോലെ തന്നെ മറ്റു പിന്നെ പരിപാടികളും സംഘടിപ്പിക്കുക, ഈ ജാരങ്ങളുടെ പേരിൽ തെരുവും അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ പല ചടങ്ങുകളും സംഘടിപ്പിക്കുക. അത് കാട് കയറിപ്പോയി. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ പൂരം കഴിഞ്ഞ് അവിടെയുള്ള ആനയും അവിടെയുള്ള മാരാരും ചണ്ടും ഇതൊക്കെ പാടെ മറ്റു ജാരത്തിനൊക്കെ വരുന്നത്. അവിടെ തമ്പുരാക്കന്മാരെ നയിക്കും, ഇവിടെ തമ്പന്മാരെ നയിക്കും എന്നുള്ളൊരു വ്യത്യാസം കഴിഞ്ഞാൽ പരിപാടികളൊക്കെ ഏറെക്കുറെ ഒന്നാണ്, ക്ഷേത്ര നടകളിൽ നടക്കുന്നതും ഇപ്പുറത്ത് ജാറ പരിസരങ്ങളിൽ നടക്കുന്നതും. ഇത് തിരുത്തപ്പെടണം, ഇത് പാടുള്ളതല്ല. ഇത്തരം അന്ധവിശ്വാസ കേന്ദ്രങ്ങൾ അത് ഇസ്ലാമികമല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു ആദർശവിരുദ്ധമായി, അതൊരു അപകടകമായി, ഇതിനെങ്ങനെയാണ് ഒരു തീവ്രതയായിട്ട് ഒക്കെ ചിത്രീകരിക്കപ്പെടുക. ഇനിയൊരു അനുബന്ധം ഈ ഒരു സമയത്തിന് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചു മാത്രം, കാരണം ഇതാണ് പലപ്പോഴും ഈ സാധാരണക്കാരെ പാട്ടിലാക്കാൻ പല വേഷധാരികളും ഉപയോഗപ്പെടുത്താറുള്ളത് എന്നതിനാലാണ് ഞാൻ ഇതൊന്ന് കേൾപ്പിക്കേണ്ടത്. ജസാക്കുമുള്ള ഖൈറൻ. എന്നാലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, എനിക്ക് ചോദ്യങ്ങൾ ഉണ്ട്, ഞാനത് ചോദിക്കും. കാരണം നമുക്ക് സെഷൻ ഒന്നുകൂടിയാണുള്ളത്, അത് അസറിന് ശേഷമാണ്. അപ്പോൾ ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാലമു അന്ന ശിറാറന്നാസ് മൻ ഇത്തഖദൽ ഖബ്റ മസ്ജിദ, ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ മസ്ജിദ് ഖബറുകളെ മസ്ജിദുകളാക്കിയവരാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയത്തായി കേട്ട സഹാബി ആരാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. സുഫിയാനു തമ്മാർ അല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതാണ് ഉത്തരം. ശരി, ജസാകല്ലാഹു ഖൈർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. രണ്ട് മഹദികൾ ഹബഷ ഹിജ്റക്ക് ശേഷം അവർ മദീനയെ അണഞ്ഞു. അവർ ഹബഷയിൽ കണ്ട കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളിലെ സജ്ജനങ്ങൾ മരിച്ചാൽ അവർ, നബിമാർ മരിച്ചാൽ അവർ അവരുടെ മക്ബറകൾ മസ്ജിദുകളാക്കും. ജനങ്ങളിൽ ഉലായിക്ക ഷിറാറുൽ ഖൽഖ് ഇന്ദല്ല, അങ്ങനെ ഹദീസിന്റെ പ്രയോഗം കാണാം. അള്ളാഹിന്റെ അടുക്കൽ ജനങ്ങളിൽ ഏറ്റവും മോശക്കാർ നീചന്മാർ അവരാണ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വിഷയം. ഞാൻ ഇത് ആ ഷിറാറുൽ ഖൽഖ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒന്നും കൂടി ചോദ്യത്തിൽ കൊണ്ടുവന്നത്. ആരാണ് ഈ രണ്ട് മഹദികൾ എന്നാണ് രണ്ടാമത് ചോദിച്ചത്. ആദ്യം ബേക്കിൽ പിന്നെ ഉമ്മു സലമ ഉമ്മു ഹബീബ,
ശരിയല്ലേ. ഉമ്മു സലമ ഹിന്ദ് ബിന്ത് അബി ഉമയ്യ അൽ മഖ്സൂമിയ, ഉമ്മു ഹബീബ റംല ബിന്ത് അബി സുഫിയാൻ അൽ അമവിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ രണ്ടുപേർ. ജമീൽ, മാഷാല്ലാ. സ്ത്രീകളുടെ കേട്ടോ, ഖശിയ അൻ യത്തഖിദ ഖബ്റുഹു മസ്ജിദ എന്നൊരു പ്രയോഗമുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞില്ല, ചില റിപ്പോർട്ടുകളിൽ ഖശിയ അൻ യത്തഖിദ ഖബ്റുഹു മസ്ജിദ, തിരുദൂതർ തൻ്റെ ഖബർ മസ്ജിദാക്കപ്പെടുമോ എന്ന് ഭയന്നു. ഖശിയ, ഖശിയ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഭയപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. തൻ്റെ ഖബർ മസ്ജിദാക്കപ്പെടുമോ എന്ന ഭയമുണ്ടായി എന്ന് ആരാണ് പറഞ്ഞത്? എപ്പോൾ ആരാണ് പറഞ്ഞത്? എപ്പോൾ? ഇതാണ് ചോദ്യം. സ്ത്രീകളുടെ ഭാഗത്തേക്കാണ് ചോദ്യം. ഉത്തരം ശരിയാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയാണ് അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിൽ ഈ ആവർത്തിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു മുന്നറിയിപ്പ് അതിനെ കേട്ടപ്പോഴാണ് അവർ അങ്ങനെ പ്രതികരിക്കേണ്ടത്. ഉത്തരം ശരിയാണ്, അവർക്ക് ഉത്തരം പറഞ്ഞാൽ സമ്മാന അർഹരാണ്. ഖലാസ്. ഞാനിവിടെ ജുന്ദുബിബിന് അബ്ദുള്ളയെ ഉദ്ധരിച്ചു, ജുന്ദുബിബിന് അബ്ദുള്ളയെ ഉദ്ധരിച്ചു. ജുന്ദുബിബിന് അബ്ദുള്ള പറഞ്ഞത് നിസ്ലുസല്ല തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു. എന്ത്? അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദുന ഖുബൂർ അൻബിയാഇഹിം വസാലിഹീഹിം മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക. ജുന്ദുബിബിന് അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അധരങ്ങളിൽ നിന്ന് ഈ തിരുമൊഴി കേട്ടത് എപ്പോൾ? എപ്പോൾ? അത് മലയാളിയല്ല. ആ ഉത്തരം ശരിയാണ്. എന്തെങ്കിലും ഇട്ട് വരാത്ത ഇവിടെ ആരും നമ്മളെ കെട്ടിക്കാര്യം തീർത്തിട്ടില്ലല്ലോ. അറിയാക്കോ ബാറക്. വിശ്വാസം മാത്രങ്ങൾ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പാണ് ഈ പറഞ്ഞത്. നിങ്ങളിൽ സാലിഹ്യങ്ങൾ മരിച്ചാൽ, അതേപോലെ തന്നെ പൂർവികർ അവരിലെ സാലിഹ്യങ്ങൾ മരിച്ചാൽ, നബിമാർ മരിച്ചാൽ ഖബറുകളെ മസ്ജിദുകളാക്കുമായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഞാൻ അതിനെ തൊട്ട് നിങ്ങൾക്ക് വാണിംഗ് തരികയാണ് എന്ന് പറഞ്ഞത്. മാഷാല്ലാ, എല്ലാവരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇനി കഴിഞ്ഞ സെഷനിൽ ഉള്ള പിന്നെ ഒരു ചോദ്യമാണ്. ഞാനിവിടെ ഒരു ചോദ്യത്തിനുള്ളൊരു വകുപ്പ് അതിൻ്റെ നിന്ന് വിട്ടുപോയി. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഭൂമിക്കുപരിയിൽ മാനത്തിന് കീഴെ ഏറ്റവും നീചമായ വർഗം എന്ന് നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് രണ്ട് കൂട്ടരെ പരിചയപ്പെടുത്തി. ഞാനിവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് ചോദ്യം അതിലില്ല. അതിൽ മൻ തഖൂമു അലൈഹി മുസ്സാഅ വമൻ യത്തഖിദുൽ ഖബറ മസ്ജിദ, ഖബറുകൾ മസ്ജിദുകളാക്കുന്നവരും അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുമായിരിക്കും ജനങ്ങളിൽ ഏറ്റവും നീചന്മാർ എന്ന് നബിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ ഞാൻ സന്ദർഭം കേൾപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അതൊരു ചോദ്യത്തിനുള്ള ഒരു വിഷയമായിരുന്നു. തയ്യഫ്. നജീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നജീദ് എന്താണ് നജീദ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ സ്ത്രീകളോട് ചോദിക്കാനാണ്.
നജീദ് ഉയർന്ന സ്ഥലം. തയ്യം ആ നജീദിന് എതിരിൽ പ്രയോഗിക്കുന്ന പദം വളരെ എളുപ്പമുള്ള ചോദ്യമായിപ്പോയി. അപ്പം അതിനെതിരിൽ എന്ത് പദമാണ് പ്രയോഗിക്കുക? അറബിൻ ഉപദ്വീപിൽ നജിദുണ്ട്, അറബിൻ ഉപദ്വീപിൽ ഹിജാസ് ഉണ്ട്, അറബിൻ ഉപദ്വീപിൽ എന്തുണ്ട്? തിഹാമ ഉണ്ട്. പക്ഷെ തിഹാമ അതല്ല, അതുവേ ഇതറെ. ഗൂർ, ഗൂർ, ഗൗർ, ഗൗർ എന്ന് പറഞ്ഞെങ്കിൽ ഈ പിന്നെ തിഹാമക്ക് പറയുന്നതാണ് ഈ നിന്ന മേഖലക്കാണ് പറയുക. അത് അറബിൻ ഉപദ്വീപിൻ്റെ ചെങ്കടലിനോട്, പ്രത്യേകിച്ച് അതിൻ്റെ തെക്ക് ഭാഗങ്ങൾ, അതാണ് ഗൗർ എന്ന പേരിൽ, ഗൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഗൂർ, ഹിജാസ്, നജദ്, നജദ് ഉയർന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. തൈഫ്, അതുകൊണ്ടാണ് വഹദൈനാഹുന്നജിദൈൻ എന്നുള്ളതിന് പിന്നെ അർത്ഥം പറയുമ്പോൾ നജിദൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഉത്തരം പറഞ്ഞാൽ രണ്ടാക്കും കൊടുക്കണം സമ്മാനം. രണ്ടാൾ ഒരു സമ്മാ ഒരാളെ പറഞ്ഞ രണ്ടാക്ക് സമ്മാനം. മാഷാ ജമീൽ. ഹദൈനാഹുന്നജിദൈൻ എന്നുള്ളതിന് തഫ്സീർ എന്താ? പിന്നെ പല തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞ് കാണുന്ന മാർഗം, സരണി കാണിച്ചു എന്ന അർത്ഥത്തിൽ. അതേപോലെ തന്നെ ചില തഫ്സീറുകളിൽ മനുഷ്യൻ ഇവിടെ പ്രസവിച്ചു വീണാൽ, ഒരു കുട്ടി പ്രസവിച്ചു വീണാൽ, ഒരു നവജാത ശിശു എന്തെങ്കിലും അറിയോ? ഇല്ല. പക്ഷേ ഒന്നറിയും, അതെന്താ? മാതാവിൻ്റെ മാരടത്തിൽ തൻ്റെ അമ്മിഞ്ഞ അല്ലേ. ഒന്നിനും കഴിയാത്ത നവജാത ശിശു, അതിൻ്റെ വായിൽ അമ്മിഞ്ഞ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാനറിയും. അതിൽ അതാണ് ഇവിടെ തഫ്സീർ ഒരു വിഭാഗമെന്നവർ പറഞ്ഞത്. മനുഷ്യന് നാം ഹദൈനാ ഹുനാം, അവന് ഹിദായത്ത് നൽകി ഈ നജ്ദൈനിലേക്ക്. അവിടെ മാരടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരീരത്തിൽ അത് പിന്നെ ഉയർന്നു നിൽക്കും എന്നുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ് പിന്നെ ആ ഒരു പ്രയോഗം എന്നുള്ളതാണ്. ആ അർത്ഥപ്രകാരമാണ് ഇവിടെ ഇങ്ങനെ തഫ്സീർ നൽകിയത്, വഹദൈനാഹു നജ്ദൈൻ എന്നുള്ളത്. തൈബ്, നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നുള്ളതിൻ്റെ ഒരു ഇത് ഉണർത്തിയെന്ന് മാത്രം. ഖലാസ്, ബാങ്ക് വിളിച്ചോ. ഇൻഷാല്ല നമുക്ക് അസർ നിസ്കാരത്തിന് ശേഷം ഇനി ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ രീതി, നിലപാട്, സംഭാവനകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വിമർശനങ്ങളുടെ വിഷയങ്ങൾ ഇൻഷാല്ല നമുക്കത് ഒരു സെഷനിൽ, ഇൻഷാല്ല അടുത്ത സെഷനിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്.